സുഹൃത്തുക്കളെ, ഇന്ന് കാലത്തിപ്പം നമ്മൾ രണ്ട് പഠന ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ആദ്യത്തത് കലാമാഷ് എടുത്തു കഴിഞ്ഞു. ഇനി അതിനെ തുടർന്നിട്ട് ഞാൻ പരിണാമം, മനുഷ്യൻ, ദൈവം, മതത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ എന്നൊരു ശീർഷകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളെ എക്കാലത്തും ഈ നമ്മളുടെ ചിന്തയെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ദൈവം എന്നുള്ളത്. യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും ചിന്തയെ ഒരുപാട് അത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തെ പല വീക്ഷണകോണിൽ നിന്നും സമീപിച്ചിട്ടുണ്ട്. ഇപ്പം കലാമാഷ അടക്കോട് സംസാരിച്ച് കലാമാഷ അടക്കം ഒരുപാട് ആ അതിനെക്കുറിച്ച് രചനകളും ഈ പ്രഭാഷണം ഒരുപാട് നടത്തിയിട്ടുണ്ട്. പല വീക്ഷണകോണിലൂടെ സമീപിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ അത് പരിണാമശാസ്ത്രത്തിലൂടെ ഈ വീക്ഷണത്തെ ഒന്ന് ഒരു വേറിട്ട ഒരു രീതിയിൽ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. പരിണാമശാസ്ത്രവും അതുപോലെ ആർക്കിയോളജിയും കൂടി ചേർത്തുകൊണ്ട് ഈ വിഷയത്തെ ഒന്ന് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ പരിണാമശാസ്ത്രത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ, നമ്മൾ അതിവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാകുന്ന ഒരു സുപ്രധാനമായൊരു വസ്തുതയുണ്ട്. അതായത് മതവും ദൈവവും എന്നൊക്കെ പറയുന്നത് അത് പരിപൂർണമായും നമ്മുടെ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണെന്നുള്ളതാണ്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ് ഈ ദൈവവും ഈ മതം എന്നൊക്കെയുള്ളത്. അത് പൊതുവെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ഇതും മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ ഈ മതവും ഈ ദൈവമൊക്കെ ഉണ്ടായി എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു അത് സമ്പൂർണമായും മനുഷ്യ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണെന്നുള്ളത്. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ഇപ്പം നമുക്കറിയാം ദൈവം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഒരു എന്താ പറയുക പ്രപഞ്ച സൃഷ്ടാവാണ്. എല്ലാ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. ആ ദൈവത്തെയും സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ എന്ന് വരികിൽ മനുഷ്യൻ ഒരു ബെടാ സാധനം തന്നെയാണ്, ഒരു സൂപ്പർ സൃഷ്ടാവാണ്. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്, നമുക്ക് എങ്ങനെ ഈ ദൈവത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ മതത്തൊക്കെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ എന്തുകൊണ്ട് എന്ന ഭാഗത്ത് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, അങ്ങനെ മൂന്ന് വശങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിൽ പരിണാമത്തിലൂടെ മനുഷ്യൻ എങ്ങനെ ഇതിന് പ്രാപ്തനായി എന്ന ഭാഗമാണ് വരുന്നത്. ഇപ്പം രണ്ടാമത് അതിനൊരു സമയം, അതായത് കൃത്യമായ സമയമുണ്ട്. മനുഷ്യനിൽ വിശ്വാസം രൂപപ്പെടുന്ന ഒരു കൃത്യമായ സമയമുണ്ട്. പിന്നെ അത് എങ്ങനെ എന്നുള്ളതാണ്. അതിൽ അതിന് മൂന്ന് വശങ്ങളായിട്ട് നമ്മളിതിനെ സമീപിക്കാം. ഇതിൽ ഈ എന്തുകൊണ്ട് എന്ന ഭാഗം വിശദീകരിക്കാനാണ് ഇവിടെ കൂടുതൽ സമയം വേണ്ടത്. നമുക്കിപ്പോൾ സമയം എന്നുള്ളത് ഒരു പരിമിതിയുണ്ട്. ഇപ്പം 12:00 എന്നാലും ഞാൻ പരമാവധി അത് ഒതുക്കി സംസാരിക്കാം. വലിയൊരു ടോപ്പിക്കാണത്. ഒരു 3 മണിക്കൂറോളം ഒന്ന് സംസാരിക്കേണ്ട വിഷയം സാധനം ഇതിനകത്തുണ്ട്. ഞാൻ അത് കുറേ ഒന്ന് ചുരുക്കിയിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിതിൽ വിഷയത്തിൽ കടക്കും മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു സാധന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അത് നമ്മുടെ ഒരു നിലപാട് തറയാണ്. ഈ മതങ്ങൾ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം വരാം. അതായത് ഇപ്പം മധ്യകാലഘട്ടങ്ങളിൽ ഈ ശാസ്ത്രത്തിനെതിരായി ഈ കത്തോലിക്ക സഭ ചെയ്ത ഒരുപാട് ക്രൂരതകളുണ്ട്. ഇപ്പം നമുക്കറിയാം ഇപ്പം ബ്രൂണോയെ ജീവനോടെ ചുട്ടരിച്ചു, ഗലീലിയനെ പീഡിപ്പിച്ചു, ഇന്നും തുടരുന്ന മതപീഡന സംഭവങ്ങൾ, പുതിയ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാം. പക്ഷേ അതൊന്നുമല്ല സത്യത്തിൽ മനുഷ്യനോട് മതം ചെയ്ത ഏറ്റവും വലിയ പാതകം. അത് മനുഷ്യന് ഒരു പൂർവ്വകാല ജീവിതം ഉണ്ടായിരുന്നു, ഒരു ശിലായുഗ ജീവിതം. അതായത് ഒരു കയ്യിൽ ഒരു ശിലായുധവും മറുകയ്യിൽ ഒരു എല്ലിൻ്റെ കഷ്ണവും പിടിച്ചുകൊണ്ട് ജീവിച്ച ഒരു വിസ്തൃതമായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് മതങ്ങൾ സമ്പൂർണ്ണമായി നിരാകരിച്ചു എന്നുള്ളതാണ്. ഒരു മതഗ്രന്ഥവും എടുത്തു നോക്കിക്കോ, ബൈബിൾ ആവട്ടെ, ഖുറാൻ ആവട്ടെ, ഹിന്ദു പുരാണങ്ങളാവട്ടെ, ഏതെടുത്ത് നോക്കിക്കോ, ഒരെണ്ണത്തിൽ പോലും മനുഷ്യൻ്റെ ഈ ശിലായുഗ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണില്ല. കാരണം അതിൽ കാണുന്നത് ഇരുമ്പുയുഗം വന്നതിന് ശേഷമുള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണ്. ഇരുമ്പുയുഗം അയൺ ഏജ്, അതായത് ഒരു കഴിഞ്ഞ 3000 വർഷത്തിന് ഇപ്പുറത്തുള്ള മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ. അന്നേരത്തെ അതിനകത്ത് ചക്രവർത്തിമാരും പിന്നെ രാജാക്കന്മാരും അതുപോലുള്ള കൊള്ളക്കൊടക്കളും സാംസ്കാരിക വിനിമയങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയ ഒരു മനുഷ്യൻ കുറേ കൂടി ഉയർന്ന സാഹചര്യത്തിൽ രൂപപ്പെട്ടതിന് ശേഷമുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഈ മതഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ശിലായുഗ ജീവിതമാണ് കൂടുതലുള്ളത്. ആ ശിലായുഗം എന്ന് വെച്ചാൽ വളരെ വിസ്തൃതമാണ്. ഞാൻ അതിനെ മനസ്സിലാക്കി ഒരു ഉദാഹരണം പറയാം. ഒരു ഐസ് കട്ട് എടുത്തിട്ട് വെള്ളത്തിലിടുക, ഒരു പീസ് ഐസ് എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭൂരിഭാഗം വശവും ഭാഗം ഉള്ളി അതിൻ്റെ വെള്ളത്തിൻ്റെ അടി പോവും, ഒരു ചെറിയൊരു ഭാഗം മാത്രം മോളി നിൽക്കുള്ളൂ. ഈ അടി പോയ ഭാഗമാണ് ശിലായുഗം, മോളി നിൽക്കുന്ന ഒരു തുഞ്ച്, അതാണ് ആധുനിക കാലം.
അതായത് അടിയിൽ നിൽക്കുന്ന ഭാഗമാണ് മുകളിലത്തെ ഭാഗത്തെ രൂപീകരിച്ചത്. ഇതാണ് നമ്മൾ അതിന് മനുഷ്യൻ നമ്മുടെ പൂർവ്വ ജീവികളിൽ നിന്ന് നമ്മൾ പരിണമിച്ച് ഭൂമിയിൽ ഇന്നോളം ജീവിച്ച മൊത്തം സമയം എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പരിണമിച്ചിട്ട് ഇന്നോളം ജീവിച്ച മൊത്തം സമയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് 96% സമയം നമ്മൾ ശിലായുഗത്തിലായിരുന്നു. അതായത് കഴിഞ്ഞ 200,000 തൊട്ടാണ് മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യൻ, ഇതേ രൂപത്തിലുള്ള മനുഷ്യൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ നിന്നും തുടങ്ങി കഴിഞ്ഞ ഒരു 7,000 വരെയുള്ള കാലം ശിലായുഗമാണ്. അതിനകത്ത് ഈ പ്രാചീന ശിലായുഗം വരും, മധ്യശിലായുഗം വരും, ഉത്തരശിലായുഗം വരും, പിന്നെ 2,000 വരുന്ന നവീന ശിലായുഗം വരും. ഈ ശിലായുഗ കാലത്താണ് മനുഷ്യൻ രൂപപ്പെട്ടത്. ഇന്നത്തെ മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലുള്ള കഴിവുകളുള്ള മനുഷ്യൻ രൂപപ്പെടുന്നത് ഈ ശിലായുഗത്തിലാണ്. അല്ലാതെ ഈ മതങ്ങൾ പറയുന്ന ഈ കൈ BC 4,000 അത് ദീർഘമായ വിദൂരമായ ഭൂതകാലത്താണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. അപ്പം നമ്മുടെ നിലപാട്, നമ്മുടെ തറ എന്ന് പറയുന്നത്, നമ്മുടെ വിശദീകരണത്തിൻ്റെ തലം എന്ന് പറയുന്നത് ശിലായുഗമാണ്. നമുക്ക് ഈ ആധുനിക കാലത്തേക്ക് വരേണ്ട കാര്യമില്ല, അത് മാഷ് ഭംഗിയായി വിശദീകരിച്ച് കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്നത് ശിലായുഗത്തിലാണ്. നമുക്ക് മാത്രമാണ് ഭൂമിയിൽ വിശ്വാസമുള്ളത്. മറ്റൊരു ജീവിക്കും വിശ്വാസമില്ല, മതമില്ല, ശാസ്ത്രമില്ല, ഒന്നുമില്ല. ഭൂമിയിൽ ബുദ്ധിയുള്ള വർഗം ജീവികളെന്ന് പറയുന്നത് സസ്തനികളാണ്. സസ്തനികൾക്കാണ് ഭൂമിയിൽ ബുദ്ധി കൂടിയത്. അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് സസ്തനികൾ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആനയെ നമുക്ക് വളർത്താൻ പറ്റുന്നത്, അതുപോലെ നായ, പശു, ഇതിനൊക്കെ നമുക്ക് വളർത്താൻ സാധിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. മാത്രമല്ല നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാവും, ഓർമ്മയുടെ അവർക്ക് ഓർമ്മയുടെ ഭാഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്. എന്നാൽ ഒരു സസ്തനിയും ഒരു ദൈവത്തെയും മതത്തെയും സൃഷ്ടിച്ചിട്ടില്ല. അവർ അവരുടേതായ ഒരു ജന്മവാസനകളാലാണ് അവർ ജീവിക്കുന്നത്. ജന്മവാസനയാണ് അവർക്കുള്ളത്. നമ്മൾ മനുഷ്യനാണെങ്കിൽ ജന്മവാസനയുണ്ട്, പക്ഷെ നമുക്ക് ജന്മവാസനകളെ കൂടുതൽ നമുക്ക് ആർജിതമായ അറിവുകളാണ്. ആർജിതമായ അറിവുകൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ വലിയ മസ്തിഷ്കം കൊണ്ട് അറിവുകൾ ആർജിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ അതായത് അറിവുകൾ, അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പം ആർജിച്ചെടുത്ത അറിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഭാഷ, നമ്മുടെ അറിവുകൾ, നമ്മുടെ കലകൾ, നമ്മുടെ അതുപോലെ തന്നെ നിർമ്മിതികൾ, എല്ലാം കലകളെല്ലാം നമ്മൾ ആർജിച്ചെടുക്കണം. മതം, ശാസ്ത്രം, യുക്തിവാദം എല്ലാം നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വലിയ മസ്തിഷ്കം കൊണ്ടാണ്. ഇത് വലിയ മസ്തിഷ്കം കൊണ്ടെന്ന് മാത്രമല്ല, ഇത് മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ഈ ശാസ്ത്രവും മതവും എല്ലാം വരുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു സുപ്രധാനമായ ഭാഗത്തു നിന്നാണ്. നമ്മളതിലേക്ക് വിശദമായി പിന്നീട് വരാം. ഇങ്ങനെ സംഭവിച്ചപ്പോൾ, അതായത് ഈ വലിയ മസ്തിഷ്കം കൊണ്ട് നമ്മൾ അറിവുകൾ ആർജിച്ച് നമ്മൾ ഇങ്ങനെ മികച്ച ജീവികളെ ജീവിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അഹങ്കാരമുണ്ട്, മനുഷ്യനൊരു അഹങ്കാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിശിഷ്ട ജീവിയാണെന്നുള്ള ബോധം നമുക്കുണ്ട്. കാരണം നമ്മുടെ വലിയ മസ്തിഷ്കമാണ് അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നു, കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു നമ്മൾ വിശിഷ്ട ജീവികളാണെന്നുള്ളത്. അത് പിൽക്കാലത്ത് നമ്മൾ ദൈവങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നമ്മുടെ ഇത്തരം ആശയങ്ങളൊക്കെ തിരികെ വെച്ചിട്ട് ദൈവത്തിനോട് പറയിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, മനുഷ്യ അതായത് ദൈവം പറയുകയാണ്, നമ്മുടെ സൃഷ്ടിയിലെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ. നാം മനുഷ്യന് മനുഷ്യൻ ഒരുപാട് കഴിവുകൾ കൊടുത്തതിൻ്റെ ഇത്യാദി വാദങ്ങളൊക്കെ നമുക്ക് ഓരോ മതഗ്രന്ഥത്തിലും കാണാൻ പറ്റും. പക്ഷേ ഇതൊരു നുണയാണ്, ഇതൊരു അസംബന്ധമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മൃഗകുലത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മൾ മൃഗകുലത്തിനാണ്. ഞാൻ ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു മനസ്സിലെ ഒരു വലിയൊരു വൃക്ഷത്തെ സങ്കല്പിക്കുക, ഒരു വലിയ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു വടവൃക്ഷത്തെ മനസ്സിൽ സങ്കല്പിക്കുക, നിറയെ ഇലകളുമായിട്ട്. അതിലെ ആ ഇലകളെല്ലാം ഓരോ ജീവികളാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ അതിലെ ഓരോ ജീവികളും ഓരോ ഇലകളും ഓരോ ജീവികളാണെങ്കിൽ അതിൽ ഒരു ഇല മാത്രമാണ് മനുഷ്യൻ. ആ ഇല എങ്ങനെ മറ്റു ഇലകളുമായിട്ട് ബന്ധപ്പെടുന്നുവോ അതുപോലെ തന്നെ മനുഷ്യൻ ഇതര ജീവികളുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ ചിമ്പൻസി ഒന്ന് വെറുതെ നിരീക്ഷിക്കുക. ചിമ്പൻസി പലപ്പോഴും നമ്മുടെ ചേഷ്ടകളെ അനുകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അത് തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ചിമ്പൻസിയും അതിന് കാരണം വെച്ചാൽ ജനിതക തലത്തിൽ മനുഷ്യനും ചിമ്പൻസിയും തമ്മിൽ വളരെ വലിയ തോതിലുള്ള സാമ്യമാണ്. അതായത് ചിമ്പൻസിയെ രൂപീകരിക്കുന്ന അതിൻ്റെ DNAയിലുള്ള ജീനുകളും മനുഷ്യനെ നിർമ്മിക്കുന്ന നമ്മുടെ DNAയിലുള്ള ജീനുകളും തമ്മിൽ 98% സാമ്യമാണ്, തുല്യമാണ്.
വെറും 1.5% ജീനുകളിലുള്ള വ്യത്യാസമാണ് നമ്മളെ ചിമ്പൻസിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ 1.5% എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. അപ്പം ഇതൊക്കെ സാധ്യതമാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വലിയ മസ്തിഷ്കം കൊണ്ടാണ് ഇതൊക്കെ സാധ്യതമാക്കുന്നത്. അതായത് വലിയ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ്. അപ്പം നമ്മുടെ ഫോക്കസിങ് പോയിന്റ് ഒന്നുകൂടി തെളിഞ്ഞു വരികയാണ്. അതായത് വലിയ മസ്തിഷ്കം, ഈ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെയുള്ള കഴിവുള്ള വലിയ മസ്തിഷ്കം, അതാണ് നമ്മുടെ പ്രോബ്ലം. അതാണ് നമ്മൾ ഊന്നുന്നത്. നമ്മളെ മനുഷ്യനാക്കുന്ന, പരിണാമത്തിലൂടെ മനുഷ്യനാക്കുന്ന പ്രധാന ഘടകം നോക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കുന്നു, നമ്മുടെ കൈകളൊക്കെ സ്വതന്ത്രമാണ്, അതുപോലെ നമ്മുടെ ദേഹത്ത് രോമങ്ങളൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഈ പരിണാമത്തിലെ വളരെ നിർണായകമായ ഘടകങ്ങളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ പരമഘടകം എന്ന് പറഞ്ഞാൽ അതല്ല. പരമഘടകം എന്ന് പറയുന്നത് നമ്മുടെ വലിയ മസ്തിഷ്കമാണ്. ഈ വലിയ മസ്തിഷ്കമാണ് നമ്മളെ രൂപപ്പെടുത്തിയത്. ആ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണകളില്ലാതെ ഇനി നമുക്ക് ഇനിയുള്ള കാലത്ത് യുക്തിവാദികൾക്കും സ്വതന്ത്ര ചിന്തകർക്കും കാര്യമായി മുന്നോട്ട് പോകാനാവില്ല. അതിപ്രധാനമായൊരു വസ്തുത ആദ്യം തന്നെ മനസ്സിലാക്കാം. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 3.5 മസ്തിഷ്കം കൊണ്ട് നടക്കുന്നവരാണ്. ഒരു ശരാശരി മനുഷ്യന് വേണ്ടത് ശരിക്കും 400-450 gram മസ്തിഷ്കം മതി. നമുക്ക് നമ്മളൊരു ജീവി എന്ന നിലയിൽ നമുക്ക് 400-450 gram മസ്തിഷ്കം മതി. പക്ഷേ നമുക്ക് അത് 1 kilo കൂടുതലാണ്. അതായത് നമുക്ക് 1400 gram തലച്ചോറുണ്ട്. ഈ അധികം വന്ന തലച്ചോറാണ് നമ്മളുടെ ഈ എല്ലാ ഗുണങ്ങൾക്കും എന്ന് മാത്രമല്ല എല്ലാ ദോഷങ്ങൾക്കും. ഇപ്പം നമ്മളിപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ. അതിനും കാരണം ഈ ഒരൊറ്റ സാധനമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക പാഠമായൊരു പാഠം ഞാൻ വയ്ക്കാൻ മുന്നിൽ, അതിൽ നിന്ന് കൂടെയാണ് ഇത് വിശാലമായി പഠിച്ചു പോകേണ്ട കാര്യമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ യുക്തിവാദവും സ്വതന്ത്രചിന്തകരുമായുള്ള സദസ്സാണ്. ഇവിടെ അതിൻ്റെ ജെനറ്റിക്സിൻ്റെ ഡീപ്പായ ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടതില്ല. മനുഷ്യന് മാത്രം എന്തുകൊണ്ട് ഇത്രയും വലിയൊരു മസ്തിഷ്കം ഉണ്ടായിരുന്നാണ് ചിന്ത. ഭൂമിയിലെ ഇതര ജീവികളുടെ മസ്തിഷ്കത്തിൻ്റെ ക്രമത്തിന് വിരുദ്ധമാണ് മനുഷ്യന്. പരിണാമത്തിലൂടെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ മസ്തിഷ്കമുള്ള ജീവി എന്ന് പറയുന്നത് തിമിംഗലാണ്. തിമിംഗലത്തിലെ സ്പേം വെയിലാണ് ഏറ്റവും വലിയ മസ്തിഷ്കം ഉള്ളത്. അവർക്ക് 7 kilo 800 gram തലച്ചോറുണ്ട്. പിന്നെ ആനയ്ക്ക് ഒരു 4.5 kilo തലച്ചോറുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരും ഒട്ടകത്തിന് 432 gram, അങ്ങനെ ഒരു ക്രമത്തിൽ വരും. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത ജീവി, നമ്മൾ നേരത്തെ പറഞ്ഞ ചിമ്പൻസി, നമ്മൾ 98% സാമ്യമുള്ള ചിമ്പൻസി, അതിന് 420 gram തലച്ചോറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര തലച്ചോറ് മതി. പക്ഷെ സംഭവം തിരിച്ചാണ് സംഭവിച്ചത്. പരിണാമത്തിലൂടെ മനുഷ്യന് മാത്രം ഈ തലച്ചോറിൻ്റെ അളവ് 3.5 വർദ്ധിച്ചു. നമുക്ക് വെറും 400 gram പകരം നമുക്ക് 1400 gram എന്ന അളവിലേക്ക് കുതിച്ചു വന്നു. ആ കുതിച്ചു വന്നതിൻ്റെ അത് കാരണമാണ് വാസ്തവത്തിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മളെ മനുഷ്യൻ മനുഷ്യനാക്കുന്ന അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ചാൽ ഈ മറ്റുള്ള കാരണങ്ങളൊന്നുമല്ല, ഈ സാധനം തന്നെയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിലേ ജെനറ്റിക്സാണത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഡീപ്പായ ഭാഗങ്ങളിലേക്ക് പോകാതെ നമ്മുടെ സമയപരിധി നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എങ്ങനെയാണ് നമ്മൾ ഒരു ജീവി രൂപപ്പെടുന്നത്? ഒരു ജീവി രൂപപ്പെടുന്നത് അതിൻ്റെ ഓരോ കോശത്തിലും കാണുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിനകത്ത് ഒരു DNA ഉണ്ടായിരിക്കും. ആ DNAയിലാണ് നമ്മുടെ ഓരോരുത്തരും ജനിതക ദ്രവ്യം ഉള്ളത്, അതായത് DNA എന്നുള്ളത്. ഈ DNAക്കകത്ത് ജീനുകൾ എന്ന്, അതായത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഭാഗമുണ്ട്. വിശാലമാണ് ആ സാധനം. അതിനകത്ത് ആ ഭാഗത്തിനാണ് ജീനുകൾ എന്ന് പറയുന്നത്. ആ ജീനുകൾ അവയുടെ പ്രോട്ടീനുകൾ നിർമ്മിക്കുമ്പോഴാണ് ഒരു ജീവശരീരം രൂപപ്പെട്ടു വരുന്നത്. ഇപ്പം മനുഷ്യനെ രൂപീകരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് കാണിക്കുന്നത് 23,000 ജീനുകൾ നമ്മുടെ DNAയിൽ ഉണ്ടെന്നാണ്. അവ കോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ രൂപപ്പെടുന്നത്. അത് നമ്മൾ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജീവി എങ്ങനെ രൂപപ്പെടുന്നു, ഒരു വിത്ത്, ഒരു സസ്യം എങ്ങനെ രൂപ, അതിൻ്റെ ഒക്കെ ക്രമം എങ്ങനെയാണ്? അതായത് നമ്മൾ അച്ഛനും അമ്മയും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടു. അപ്പം അച്ഛനിൽ നിന്ന് ഒരു ജീവനുള്ള ഒരു ബീജകോശം, അമ്മയിൽ നിന്ന് ജീവനുള്ള ഒരു അണ്ഡകോശം കൂടി പുറത്ത് വന്നിട്ട് ഈ രണ്ട് കോശങ്ങളും കൂടിയിട്ട് അവിടെ കൂടി ചേർന്ന് ആ ഗർഭപാത്രത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അത് ഒന്നിച്ചു വരുന്നു, ഒറ്റ കോശമായി മാറുന്നു. അങ്ങനെ ആ ഒരൊറ്റ കോശം ഏത് ജീവിയെയാണോ പ്രതിനിധീകരിക്കുന്നത്, ആ ജീവിയാവാനുള്ള ശ്രമം ആ നിമിഷം മുതൽ ആരംഭിക്കുകയായി. അതായത് അതിലെ ജീനുകൾ ആക്റ്റീവായി, അത് പ്രോട്ടീൻ നിർമ്മിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രോട്ടീൻ നിർമ്മിച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഹോക്സ് ജീനുകൾ എന്ന് പേരായ ഒരു കൂട്ടം മാസ്റ്റർ ജീനുകളുണ്ട്. ഇവരാണ് പ്രധാന നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി പ്ലാൻ. ഒരു ബിൽഡിങ്ങിന്, ഇപ്പോൾ ഒരു ഈ ബിൽഡിങ്ങിന് ഒരു പ്ലാൻ ഉണ്ട്, അതനുസരിച്ചാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്. അതുപോലെ ഓരോ ജീവശരീരത്തിനും ഒരു ബോഡി പ്ലാൻ ഉണ്ട്.
ആ ബോഡി പ്ലാൻ നിർമ്മിക്കുന്നത് ഈ ഹോക്സ് ജീനുകളാണ്. ഏതാണ്ട് ഒരു 39 ജീനുകളുണ്ട്, 4 സെറ്റുകളായിട്ട് നമുക്ക്. അപ്പോൾ അവ ഒരു കൂട്ടം ജീനുകളെ നിയന്ത്രിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ജീവശരീരം കൃത്യമായി നമ്മുടെ കണ്ണെവിടെ, നമ്മുടെ മൂക്കെവിടെ, ചെവി എവിടെ, വായ എവിടെ, ശിരസ് എവിടെ, അതുപോലെ കൈകാലുകളെവിടെ, ആന്ത്രാവ്യങ്ങളെവിടെ എന്നൊക്കെ കൃത്യമായി നിശ്ചയിക്കുന്നത് ഈ ഹോക്സ് ജീനുകളാണ്. അവ കൃത്യമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിയുമ്പോൾ കൃത്യമായ ഗർഭം പൂർത്തിയായി നമ്മൾ പുറത്തു വരുന്നു. ഇത് മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. എല്ലാ ജീവികളും ഈ ക്രമത്തിനനുസരിച്ച് വരുന്നു. അച്ഛനിൽ നിന്ന് വരുന്നത് ഒരു ജീവനുള്ള ഒരു ബീജകോശമാണ്, അമ്മയിൽ നിന്ന് വരുന്നതും അതുപോലെ ജീവനുള്ള ഒരു ബീജകോശം. ഈ രണ്ട് കോശങ്ങളും കൂടി ചേർന്നിട്ടാണ് മൂന്നാമത്തെ ഒരു കോശം ഉണ്ടാകുന്നത്, ഒരു ജീവി ഉണ്ടാകുന്നത്. അതായത് രണ്ട് ജീവനുള്ളിൽ നിന്ന് മാത്രമാണ് മൂന്നാമത്തെ ഒരു സാധനം വരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരും ഊതണമെന്നില്ല, ഒരു ആരും ഇടപെടുന്നില്ല. അതൊരു ജൈവ പ്രക്രിയയാണ്. മാത്രമല്ല ഈ മനുഷ്യൻ്റെ ഇതര എല്ലാ ജീവികളും ഈ പുനരുൽപാദന പ്രക്രിയ ഒരു ദൈവത്തെ, ഒരു വിശ്വാസത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് നമ്മളിൽ മാത്രമല്ല, ജീവൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഭൂമിയിൽ ജീവൻ ആരംഭിച്ചിട്ട് 400 കോടി വർഷത്തോളമായി. 400 കോടി വർഷത്തിന് ഇപ്പുറത്താണ് ഭൂമിയിൽ ജീവൻ ആരംഭിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ജീവൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള തെളിവെന്ന് പറയുന്നത് 380 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജൈവരൂപം, ഒരു വളരെ അതിസൂക്ഷ്മമായ ബാക്ടീരിയ ടൈപ്പ് ജീവിയാണ്. അതിൻ്റെ ജൈവാംശങ്ങൾ അടങ്ങിയ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഗ്രീൻലൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 1996. അത് 380 കോടി വർഷം മുമ്പാണ്. പക്ഷേ അതിന് അതുകൊണ്ടാണ് ഈ 400 കോടി വർഷത്തിനപ്പുറത്ത് ജീവൻ ആരംഭിച്ചെന്ന് പറയുന്നത്. പക്ഷേ 400 കോടി വർഷത്തിനപ്പുറത്ത് ഒരിക്കലും ഭൂമിയിൽ ജീവൻ വരില്ല. കാരണം ഭൂമി എന്ന ഗോളത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യഘട്ടങ്ങളാണത്. അന്നേരത്ത് ഈ ഉൽക്കകളും കൊള്ളിമീനുകളും വാൽനക്ഷത്രങ്ങളും വന്ന് നിരന്തരമായി വന്നിട്ടിച്ച് ഭൂമി ഇങ്ങനെ ഉരുകി തിളച്ച് കിടക്കുന്നൊരു കാലഘട്ടമാണ്. പിന്നീട് ഈ 400 കോടി വർഷത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ശമിക്കുകയും ഭൂമി തണുക്കുകയും അതോടൊപ്പം സമുദ്രങ്ങൾ രൂപപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് നാം ആദ്യത്തെ ജീവരൂപത്തെ കണ്ടുകൂട്ടുന്നത്. ഇത് തുടർന്നിട്ട് കഴിഞ്ഞൊരു 350 കോടി വർഷത്തുമ്പോൾ നമുക്ക് ശരിക്കും നല്ല ഫോസിലുകൾ കിട്ടുകയായി. അതായത് സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു ബാക്ടീരിയ, അതിന് ഫോസിലുകൾ കിട്ടുക 350 കോടി വർഷം തൊട്ട്. അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് പിന്നെ ജീവൻ്റെ പരിണാമം, നിരന്തരമായ പരിണാമം. അത് പരിണാമിച്ച അവസാനം അത് തുടങ്ങി 400 കോടി വർഷം എത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനെ കാണുന്നത്. ഇതിനിടയിൽ ഡിനോസറുകൾ അടക്കമുള്ള ഒരുപാട് വലുതും ചെറുതുമായ ജീവികൾ ഭൂമിയിൽ വന്നു, ദീർഘകാലം നിലനിന്നു, പോയി എക്സ്റ്റിങ്ഷൻ, അങ്ങനെ ഒരുപാട് കാലം. മാത്രമല്ല ഇതിനിടയിൽ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയായ ഒരു പ്രക്രിയയുണ്ട്. അതായത് ജീവികളെ ഈ ഏതാണ്ട് 40% ജീവികളെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാസ് എക്സ്റ്റിങ്ഷൻ. ആ പ്രക്രിയ നടന്നിട്ടുണ്ട്, ഒരു 4 വളരെ കൃത്യമായിട്ട് നടന്നതിന് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടും ഇപ്പോൾ പെർമിയൻ എന്നൊരു കാലമുണ്ട്, കഴിഞ്ഞ 24.5 കോടി വർഷം മുമ്പ് പെർമിയൻ യുഗം എന്ന് പറയും. അന്നേരം ആ കാലത്ത് 90% ഭൂമികളും ജീവികളും ഭൂമിയിൽ നിന്ന് പോയി. എന്നിട്ടും ജീവൻ പിടിച്ചു നിന്നു. ജീവൻ, അതായത് എന്നെ അർത്ഥം വെച്ചാൽ 400 കോടി വർഷം തൊട്ട് ഇന്നേവരെ കാലം വരെയുള്ളതിൽ ജീവൻ്റെ കണ്ണി ഭൂമിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങിയ ജീവൻ്റെ ഓരോ കാലത്തെ പതിപ്പുകളാണ് നമ്മൾ ഫോസിലിലും ഇന്നും കാണുന്ന ജീവവർഗങ്ങൾ. ഇപ്പം നോക്കുക, ഇതിൻ്റെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ ഇവിടെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രക്രിയ. അപ്പോൾ ദൈവം എന്നുള്ള ദൈവം അതുപോലെ തന്നെ സങ്കല്പനത്തെ നമ്മുടെ ജീവൻ്റെ ചരിത്രം തന്നെ നിരാകരിക്കുന്നു. ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ, നമുക്കൊരു ചെറിയൊരല്പൊരു ഒരല്പൊരു അഹങ്കാരത്തോടെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ സൃഷ്ടിവാദികളും അതുപോലെ കുറേ മതഭ്രാന്ത് പിടിച്ച ആൾക്കാർ ഇപ്പോൾ പരിണാമത്തെയും അതുപോലെയുള്ള ശാസ്ത്രീയകളെ നിരന്തരം എതിർക്കുന്നുണ്ട്. എനിക്ക് ശാഠ്യങ്ങളില്ല, ദൈവത്തെ ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 350 കോടി വർഷം തൊട്ടുള്ള കാലത്ത് നമ്മൾ സൈനോബാക്ടീരിയ ഫോസിൽ കണ്ടു വന്നു. ആ ഫോസിലുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ഫോസിൽ കാണുകയാണെങ്കിൽ, സൃഷ്ടിവാദികൾ ആരെങ്കിലും കണ്ടെത്തുകയാണ് കാണിച്ചു തരികയാണെങ്കിൽ, അവിടെ പരിണാമം പരാജയപ്പെടും, പരിണാമം തെറ്റാകും, അവിടെ ഈശ്വരൻ ഉണ്ടെന്ന് തെളിയിക്കലാവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഞാൻ തൊലി ചെത്താനും കാവടി എടുക്കാനും കുരിശ് ചുമത്താനും ഇതൊക്കെ ഞാൻ തയ്യാറാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ നിമിഷം, എന്ന് മാത്രമല്ല എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും യുക്തിവാദിയായിട്ടോ സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ദൈവമുണ്ടെന്ന് അത് സ്ഥിരീകരിക്കലാണ്. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഇന്നും 100-ൽ 150% അങ്ങനെ സംഭവിക്കില്ല, സൃഷ്ടിവാദികൾക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് ജീവൻ്റെ ചരിത്രം. അപ്പോൾ ഇത്രയും 400 കോടി വർഷം എടുത്ത് ജീവൻ്റെ ചരിത്രം തുടർച്ചയായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ ഇടയിലാണ് മനുഷ്യനടക്കമുള്ള ഒരുപാട് ജീവവർഗങ്ങൾ ഭൂമിയിൽ രൂപപ്പെട്ടു വന്നത്. ആ കൂട്ടത്തിൽ ഓരോ ജീവികൾക്കും അവയുടേതായ ഒരു ജനിതക ഘടന, അതായത് ജനം എന്നൊക്കെ പറഞ്ഞു, അത് രൂപപ്പെട്ടു വന്നു മനുഷ്യന്. അപ്പം നമ്മൾ വിഷയം മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ രൂപീകരിക്കുന്ന ഒരു കൂട്ടം ജീനുകളുടെ രൂപം അങ്ങനെ സംഭവിച്ചു. ഇപ്പം നമുക്ക് 23,000 ജീനുകളുണ്ട് നമ്മളെ രൂപീകരിക്കാനായിട്ട്. നമ്മുടെ ഇതിൽ അതിൽ നമ്മുടെ ഓരോ അവയവങ്ങളും
ഓരോ അവയവങ്ങളും കൃത്യമായി അങ്ങനെ ജീൻ്റെ ആക്ടിവേഷൻ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ തലച്ചോറ് രൂപപ്പെടും ഒരു കൂട്ടം ജീനുകളുമുണ്ട്. അതിൽ ഒരുപാട് ജീനുകളുണ്ട് തലച്ചോറിനെ ഈ രൂപപ്പെടുത്തുന്നതിൽ. അതിൽ നമ്മുടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന സാഹചര്യത്തിൽ നമുക്ക് ഒരു ജീനിനെ കുറിച്ച് മാത്രം നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ ക്രോമസോമിലുള്ള ഒരു ജീൻ, അതിൻ്റെ പേര് SRGAP2 എന്നാണ്. ആ ജീൻ മണി എന്ന് പറയുന്നത് ഈ നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ നിർമ്മിക്കലാണ്, ന്യൂറോണുകൾ നിർമ്മിക്കലാണ്, മസ്തിഷ്ക കോശം അതായത് ന്യൂറോണുകൾ നിർമ്മിക്കലാണ് അതിൻ്റെ പരിപാടി. ഈ ജീനിൽ സംഭവിച്ച ചില ജനിതക മാറ്റങ്ങളാണ് സത്യത്തിൽ നമ്മുടെ വലിയ മസ്തിഷ്കം രൂപീകരിക്കപ്പെടുന്നതിന് ആധാരമായ സംഭവങ്ങൾ ഭൂതകാലത്ത് നടന്നതിൻ്റെ കാരണം. നമ്മുടെ ഒന്നാമത്തെ ക്രോമസോമിലാണ് ഈ SRGAP2 എന്നുള്ള ജീനുള്ളത്. ഈ ജീനിൽ കഴിഞ്ഞ 24 ലക്ഷം വർഷത്തിന് ഇപ്പുറത്ത് വെച്ചിട്ട് ഈ ജീനിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുകയാണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീനുകളെ ഇരട്ടിച്ചു വരുന്ന പ്രക്രിയയാണ്. ജീൻ കൃത്യമായൊരു ഇരട്ടിപ്പല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നീട് കഴിഞ്ഞ 10 ലക്ഷം വർഷമെത്തുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇരട്ടിച്ചു. അങ്ങനെ 3 കോപ്പികൾ നമുക്ക് ഈ ജീനിലുണ്ട്, ഈ SRGAP2 എന്ന് പറയുന്ന നമ്മളുടെ ഈ തലച്ചോറിലെ ഈ കോശങ്ങൾ നിർമ്മിക്കുന്ന ഈ ജീനിൽ നമുക്ക് 3 കോപ്പികളുണ്ട്. ഈ 3 കോപ്പികളും കൂടി അവയുടെ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന ഒരു പ്രോട്ടീനുകൾ നിർമ്മിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം ഇങ്ങനെ പെരുകാൻ തുടങ്ങിയത്. അത് ഇന്നത്തെ ഈ പറയുന്ന 1400 ഗ്രാം എന്ന അവസ്ഥയിലേക്ക് അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. കഴിഞ്ഞ അതായത് മനുഷ്യൻ പരിണമിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ടാണ്. 70 ലക്ഷം വർഷം തൊട്ട് മനുഷ്യനും അതുപോലെ ചിമ്പൻസി, നമ്മൾ നേരത്തെ പറഞ്ഞു 88% സാമ്യമാണ്. അപ്പോൾ ആ ചിമ്പൻസിയും മനുഷ്യനും തമ്മിൽ ഇടയിൽ ഒരു പൊതുപൂർവിക പരമ്പരയുണ്ടായിരുന്നു, ഒരു കൂട്ടം ജീവികളുണ്ടായിരുന്നു. അതിന് അത് സ്പ്ലിറ്റ് ആവുകയാണ്. അതിന് ഒരു ശാഖ ചിമ്പൻസിയിലേക്കും ഒരു ശാഖ മനുഷ്യനിലേക്കും വരും. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമം നടക്കുന്നത്. അതായത് 70 ലക്ഷം വർഷം തൊട്ടേ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ട് തുടങ്ങുന്ന ആദ്യത്തെ നമ്മുടെ പൂർവികൻ എന്ന് പറയുന്നത് ഒരു സഹേലാന്ത്രപ്പോസ് ചാഡൻസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യ ഫോസിലാണ് നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലെ തെളിവ്. പിന്നെ ജെനറ്റിക്സ് തെളിവുകൾ വേറെയുണ്ട്. അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞ 24 ലക്ഷം വർഷം വരെ നമ്മുടെ പൂർവിക ഒരുപാട് ജീവികളുണ്ട്. ആസ്ട്രലോപിത്തേക്കസ് നമുക്ക് ആ പേരുകളൊക്കെ പലർക്കും പരിചിതമായിരിക്കാം, ആസ്ട്രലോപിത്തേക്കസ് ജീനുകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് കൂട്ടം ജീവികളുണ്ട്. അവരിലൊക്കെ ഈ പറയുന്ന ഒരു ജീൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ജീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കം ആ കാലയളവിൽ വെറും 400-450 ഗ്രാം എന്ന അളവിൽ ഒതുങ്ങി നിന്നു. പക്ഷേ 24 ലക്ഷം വർഷം എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. ഈ ജീനുകൾ നമുക്കപ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ വഴി 3 ജീനുകളായിത്തീരുകയും ആ 3 ജീനുകളും കൂടി അവയുടെ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഈ മസ്തിഷ്കം പെരുകാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഈ മസ്തിഷ്കം ഇന്നത്തെ അവസ്ഥയിലേക്ക് പെരുകി വരാനുള്ള അടിസ്ഥാനമായ കാരണം. ഇത് സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ രൂപപ്പെടുന്നതിനുള്ള അതിൻ്റെ സംഭവ പരമ്പരകൾ. തലച്ചോറിന് ഒന്നുകൂടി അടുത്ത് നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, വന്നാൽ ഇത് ഒരു സ്ലൈഡൊക്കെ വെച്ച് കാണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് അത് പിന്നീടൊരു അവസരത്തിലേക്ക് കൃത്യമായി ചെയ്യാം. എല്ലാവരും ബ്രെയിനിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ അതായത് മടക്കുകളും ചുളുക്കുകളും പൊഴികളൊക്കെയുള്ള ഒരു സാധനമാണ് നമ്മൾ കാണുന്നത്. അതിങ്ങനെ ഒരു അർദ്ധഗോളത്തിലുള്ള സാധനം കാണാൻ പറ്റും, അതാണ് ബ്രെയിൻ എന്നുള്ളത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുക ഇത് ഒറ്റയടിക്കാണ്ട് ഉണ്ടായ സാധനമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇത് ഒറ്റയടിക്കുണ്ടായതല്ലത്, ഇത് 3 വ്യത്യസ്ത ജീവവിഭാഗങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നത്. അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ മാത്രം, നമ്മുടെ തലച്ചോറ് മാത്രം 50 കോടി വർഷത്തെ ജീവൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ചുഴികളും പൊഴികളുമൊക്കെ ആയിട്ട് കാണുന്ന ഈ സാധനത്തിൻ്റെ അടിയിലൊരു തണ്ട് പോലെ കാണാൻ പറ്റും. ഈ തണ്ടാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതാണ് അതായത് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്രെയിൻ എന്ന് പറഞ്ഞതാണ് ബ്രെയിൻ സ്റ്റെം, അടിയിൽ കിടന്ന ഈ ഭാഗം ബ്രെയിൻ സ്റ്റെമോ. പിന്നെ അതിന് തൊട്ട് മുകളിൽ സെറിബെല്ലം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഇതാണ് ഭൂമിയിൽ ജീവൻ്റെ നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബ്രെയിൻ എന്ന് പറയുന്നു. അതിനെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയാം. അതായത് റെപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പാമ്പ്, ഈ ഓന്ത് മുതലായ സാധനം, അതിന് റെപ്റ്റൈൽ എന്ന് പറഞ്ഞു. അവർക്കുള്ള ബ്രെയിനാണ് ഈ സാധനം. അത് ഏറ്റവും നന്നായി വികസിച്ചത് കാണുന്നത് ഈ ബ്രെയിൻ ഇവർക്കാണ്. അത് നമുക്കുണ്ട്, ആ ഭാഗം നമുക്കുണ്ട്. ഈ ബ്രെയിൻ രൂപപ്പെടുന്നത് കഴിഞ്ഞ 50 കോടി വർഷം തൊട്ടാണ്. കാംബ്രിയൻ എന്ന് പറഞ്ഞ കാലം, കാംബ്രിയൻ കാലത്താണ് ബ്രെയിൻ രൂപപ്പെടുന്നത്. അത് ജലത്തിൽ, മത്സ്യത്തിലാണ് ഇത് ആദ്യം രൂപപ്പെടുന്നത്. മത്സ്യത്തിൽ അവിടെ ഇതിൻ്റെ പ്രാഥമിക രൂപം വരും. ഈ പറഞ്ഞ ഈ ബ്രെയിൻ സ്റ്റെമും അതുപോലെ സെറിബെല്ലം അങ്ങനെ അതിൻ്റെ പ്രാഥമിക രൂപം. പിന്നീട് അടുത്ത അത് നട്ടെലി രൂപപ്പെട്ടപ്പോഴാണ് ബ്രെയിൻ വരുന്നത്. പിന്നെ അടുത്ത നട്ടെലി എന്ന് പറയുന്നത് ഈ ഉഭയജീവികളാണ്, തവള, ഈ സാലമാൻഡർ എന്നൊക്കെ പറയും. അവരിലെത്തുമ്പോൾ അതൊന്നും കൂടി അല്പം കൂടി ഒന്ന് വികസിച്ച ഘട്ടത്തിലെത്തും. പിന്നീട് കഴിഞ്ഞ 36 കോടി വർഷം അതിന് കാർബോണിഫറസ് എന്നാണ് പറയുക, കാർബോണിഫറസ് എന്നാണ് ആ കാലത്തിൻ്റെ പേര്. ആ കാലത്തുമ്പോഴാണ് ഈ ഉരഗങ്ങൾ രൂപപ്പെടുന്നത്. ഉരഗങ്ങൾ രൂപപ്പെടുമ്പോൾ അവരിൽ ഈ സാധനം നമ്മളീ പറയുന്ന
ഈ സെറിബെല്ലവും അല്ല സോറി ബ്രെയിം സ്റ്റെമും സെറിബെല്ലും കൂടിയ ഭാഗം രൂപപ്പെട്ട് വന്നു. അങ്ങനെ അതാണ് ഒന്നാമത്തെ ബ്രെയിനായിട്ട് വരുന്നത്. ആരംഭിച്ചിട്ട് കഴിഞ്ഞ 50 കോടി വർഷം തൊട്ട് ബ്രെയിൻ ആരംഭിച്ചിട്ട് കഴിഞ്ഞ 20 കോടി വർഷം വരെ ഇതാണ് ഭൂമിയിലെ ബ്രെയിൻ. വേറൊരു തരത്തിലുള്ള ബ്രെയിനും ഭൂമിയിലില്ല, ഒരു ഇതിലില്ല. 20 കോടി വർഷം, അതായത് ഈ 30 കോടി വർഷക്കാലം ഭൂമിയിലെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മും അതുപോലെ ഈ സെറിബെല്ലും കൂടി ചെന്ന ഭാഗമാണ്. പിന്നീട് 20 കോടി വർഷം, അതായത് ജുറാസിക് കാലം, നമ്മുടെ ഡിനോസറുകളൊക്കെ കാലം, ആ കാലത്തെത്തുമ്പോൾ മറ്റൊരു ജീവിവർഗം ഭൂമിയിൽ പരിണമിച്ച് വരികയാണ്. അതാണ് ഈ സസ്തനികൾ എന്ന് വെച്ചാൽ നമ്മൾ, നമ്മുടെ പൂർവ്വജീവൻ, പാലിയോ മാമൽസ് എന്ന് പറയും, പാലിയോ പൂർവ്വ സസ്തനികൾ, അവർ രൂപപ്പെട്ടു വരുന്നു. അവർ രൂപപ്പെട്ടു വരുമ്പോൾ ഈ നിലവിലുള്ള ഈ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെയിൻ രൂപപ്പെട്ടു വരികയാണ്. അതാണ് ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ രണ്ടാം ബ്രെയിൻ എന്നോ അല്ലെങ്കിൽ പാലിയോ അല്ല മാമാലിയം ബ്രെയിൻ എന്നൊക്കെ പറയാനാ. മിഡ് ബ്രെയിൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മിഡ് ബ്രെയിൻ്റെ തട്ടിപ്പ് ഈ അടുത്ത കാലത്ത് നടന്നില്ല, അപ്പോൾ പെട്ടെന്ന് ഈ സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിഡ് ബ്രെയിൻ ഇതിനകത്താണ് ഈ ഹിപ്പോകാമ്പസ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ, അതായത് ഓർമ്മയുടെ കേന്ദ്രങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മളീ പറഞ്ഞ ഈ ആനയ്ക്കും നായ്ക്കൊക്കെ നമ്മൾ പറഞ്ഞില്ല അവർക്ക് ഓർക്കാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് 20 കോടി വർഷം, അതായത് ഈ 20 കോടി വർഷം ഈ രണ്ടാം ബ്രെയിനിന് ശേഷം അങ്ങനെ സസ്തനികൾ വികസിച്ച് വരവേ കഴിഞ്ഞ 5 കോടി വർഷം എത്തുമ്പോൾ, അതായത് പാലിയോസീൻ എന്നാണ് കാലത്തിൻ്റെ പേര്, പാലിയോസീനിലെത്തുമ്പോൾ ഈ രണ്ടാം ബ്രെയിനിൻ്റെ മുകളിൽ മൂന്നാമതൊരു ബ്രെയിൻ വരുന്നു. അതായത് ഈ കാലത്ത് ഒരു പുതിയ ജീവിവർഗം, അതായത് സസ്തനികളിൽ തന്നെ കുറച്ചുകൂടി സവിശേഷതയുള്ള ഒരു ജീവി വിഭാഗം രൂപപ്പെടുകയാണ്. അവരാണ് ഈ പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ മനുഷ്യനും നമ്മുടെ തൊട്ടടുത്ത ജീവിയായ ചിമ്പൻസി, ഗറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബ്ബൺ, പിന്നെ സാധാരണ കുരങ്ങുകൾ എന്ന ഇത്യാദി കുരങ്ങ് വർഗ്ഗങ്ങൾപ്പെടുന്ന വൃക്ഷത്തിൽ ജീവിക്കുന്ന കുറേക്കൂടി സവിശേഷതയുള്ള ജീവികൾ, അവർക്ക് ഒരു വല്ലാത്ത ചില ഗുണങ്ങളുണ്ട്. അതായത് ഈ കാഴ്ച, ത്രിമാന കാഴ്ച, അതുപോലെ ഫുൾ കളർ വിഷൻ, ഫുൾ കളർ വിഷൻ ഉണ്ട് അവർക്ക്. പിന്നെ ഈ വൃക്ഷങ്ങളിലേക്ക് പിടിക്കാനൊക്കെയുള്ള കൈകളുടെ ഈ 5 വരകളൊക്കെ രൂപപ്പെട്ടു കഴിഞ്ഞു. അതൊക്കെയാണ് പിന്നീട് മനുഷ്യൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആ ഒരു ജീവികൾ രൂപപ്പെടുമ്പോൾ ഈ നിലവിലുള്ള രണ്ടാം ബ്രെയിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെയിൻ രൂപപ്പെടുകയാണ്. അതാണ് ഈ പറയുന്ന നിയോ കോർട്ടെക്സ്, അതായത് ഈ പുതിയ ബ്രെയിൻ. നിയോൻ്റെ പുതിയത് കോർട്ടെക്സ് എന്ന ബ്രെയിൻ തന്നെ, പുതിയ ബ്രെയിൻ. ആ പുതിയ ബ്രെയിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്, ഈ കാണുന്നത്. ഇപ്പോൾ ചിത്രത്തിലൂടെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം ഈ സാധനമാണ്, നിയോ കോർട്ടെക്സ് ആണ്. അത് 5 കോടി വർഷം തൊട്ട് ഈ ഈ നിയോകോട്ടസ് രൂപപ്പെട്ട്, പ്രൈമേറ്റ് രൂപപ്പെട്ടതിന് ശേഷം അങ്ങനെ പരമ്പരയായിട്ട് ജീവികൾ അതിൽ പരിണമിച്ച് വരുന്നുണ്ട്. അതിന് 70 ലക്ഷം വർഷം എത്തുമ്പോൾ മനുഷ്യപരിണാമം വരുന്നു. മനുഷ്യനിലും ഇങ്ങനെ രൂപപ്പെട്ട് ഇങ്ങനെ ഇത് ഈ നിയോകോട്ടസ്ക്കുള്ള ജീവികൾ നമുക്ക് രൂപപ്പെട്ട് വരും. പിന്നീട് കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് ഇത് ഈ നമുക്ക് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ ജീനുകളുടെ ഡ്യൂപ്ലിക്കേഷൻ മൂലം മസ്തിഷ്കം പെരുകാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് വലുതായി വന്നു. അതായത് മനുഷ്യനിൽ മാത്രം ഈ നിയോകോർട്ടെക്സ് അങ്ങ് പെരുതായി, ഇങ്ങനെ വലുതായി, അങ്ങോട്ട് പെരുകി വന്നു. വേറൊരു ജീവിയിലും, പ്രൈമേറ്റ് ഒരു ജീവിയിലും ഈ മസ്തിഷ്കം മനുഷ്യനോളം പെരുകിയിട്ടില്ല. അതായത് ഈ ഡ്യൂപ്ലിക്കേഷൻ ഒരിക്കലും ഇവർക്ക് സംഭവിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ നമുക്ക് ഇത്ര വലിയ ബ്രെയിൻ രൂപപ്പെട്ടത്. ഈ നിയോകോർട്ടെക്സിൽ നമ്മൾ ചിത്രം കാണുന്നുണ്ടല്ലോ, ആ സാധനം 80% ഈ നിയോകോർട്ടെക്സ് ആണ്. മനുഷ്യനിൽ മാത്രം രൂപപ്പെട്ട ഈ പുതിയ ബ്രെയിനാണ്. നമ്മൾ ചിമ്പൻസിയുടെയും മനുഷ്യനും ബ്രെയിൻ എടുത്തു വെച്ച് നോക്കുക, മനുഷ്യൻ്റെ ഒരു വല്ലാത്തൊരു സാധനം, ചിമ്പൻസി ഒരു കുഞ്ഞു സാധനമുണ്ട്, നിയോകോർട്ടെക്സ് അതിനുണ്ട്. കാരണം ഇങ്ങനെ ഈ അധികമായി പെരുകി വന്ന ജീനുകളുടെ ഫലമായിട്ടാണ് നമുക്കിത് ഇത്രയും വലിയ രൂപപ്പെട്ട് വന്നതാണ് അതിൻ്റെ കാരണം. അത് 80% നിയോകോർട്ടെക്സ് ആണ്. പിന്നെ അതിൻ്റെ അടിയിലാണ് മറ്റു 2 ബ്രെയിനുകളും രൂപപ്പെട്ടുള്ളത്. ഈ ബ്രെയിൻ തന്നെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിയുന്നുണ്ട്. 4 പ്രധാന നിയോകോർട്ടെക്സ് 4 പ്രധാന ഭാഗങ്ങൾ, അത് 4 ലോബുകൾ എന്ന് പറയും. അത് ഫ്രോണ്ടൽ ലോബ്, പിന്നെ ഓക്സിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, അതായത് നമ്മുടെ ഈ മുൻവശത്ത് കാണുന്ന ഈ ഭാഗം, ഇതാണ് ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. അത് ഈ മസ്തിഷ്കം രണ്ട് അർദ്ധഗോളങ്ങളാണ്. അതിൻ്റെ 2 വശത്തുമായി കിടക്കുന്ന ഭാഗമാണ് ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഈ ഫ്രോണ്ടൽ ലോബാണ് നാം ചിന്തിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഭാവന ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും യുക്തിവാദം നടത്തുന്നതിനും ശാസ്ത്രത്തിനും എല്ലാതും ഉണ്ടോ, എന്തൊക്കെ ഉൾപ്പെടുത്താമോ അതൊക്കെ ചെയ്യുന്നത് ഈ ഒറ്റ ഭാഗമാണ്. ഇത് തന്നെയാണ് മതത്തെ സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് മസ്തിഷ്കമാണ് സൃഷ്ടിച്ചത്, അത് ഈ ഭാഗമാണ്, ഈ ഫ്രോണ്ടൽ ലോബാണ്. നമ്മളിലെല്ലാം ഇത് ആദ്യം രൂപപ്പെടുന്നത് കൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് 24 ലക്ഷം വർഷം തൊട്ട് ഇത് ആരംഭിക്കുന്നുണ്ട്. 24 ലക്ഷം വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു വെറും 450 ഗ്രാം മാത്രമേ മസ്തിഷ്കമുള്ളൂ എന്ന്. 24 ലക്ഷം കഴിയുമ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ ജീവി, നമ്മുടെ ഹോമോ എന്നുള്ള ജീനസിൽ ആദ്യത്തെ ജീവി ഹോമോ ഹാബിലിസ് വരുമ്പോൾ അത് 800 ആവുന്നുണ്ട്. 800 ആവുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഈ ബ്രെയിൻ വർദ്ധിക്കുകയും ഈ ഭാഗം ഫ്രോണ്ടൽ ലോബ് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്.
അതോടുകൂടി അതിന്റെ പണിയും തുടങ്ങി. ഭൂമിയിൽ അറിവ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായി രൂപപ്പെടുകയാണ് കഴിഞ്ഞ 24 ലക്ഷം വർഷം മുമ്പ്. അതായത് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി മനുഷ്യൻ അറിവുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ടൂൾസ് ഉണ്ടാക്കി. അതിന്റെ അറിവിന്റെ പ്രാഥമിക ലക്ഷണം എന്നാൽ ടൂൾസ് ആണ്, ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് ടാൻസാനിയ ആഫ്രിക്കയിലാണ് കേട്ടോ, ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ഓൾഡ് വായ് എന്ന പ്രദേശത്ത് ഒരു താഴ്വരയുണ്ട്. അവിടെ നിന്നുള്ള ഒരു ഉരുളം, ആ താഴ്വരയിലും ഉരുളം കല്ലെടുത്തിട്ട് അത് 2-3 വശമൊക്കെ വെട്ടി തൊളിച്ച് ഇങ്ങനെ കിട്ടുന്ന സാധനം, അതാണ് ഭൂമിയിൽ ആദ്യം മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഉപകരണം. ആ ടൂൾസിൻ്റെ 24 ലക്ഷം വർഷം കഴിഞ്ഞിട്ടുള്ള നിരന്തരമായ പരിണാമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്ന ഒരു സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഈ മൊബൈലുകൾ, ഈ സാധനം, ഈ ടൂൾസ്. ഇതൊക്കെ അതായത് 24 ലക്ഷം വർഷത്തെ നിരന്തരമായ ഈ സാധനത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്നതല്ല ഉള്ളത്. ഇപ്പോൾ നമ്മുടെ 4G 5G മൊബൈലും കമ്പ്യൂട്ടറൊക്കെ അല്ലല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അതൊക്കെ രൂപപ്പെട്ടത് ഈ പറഞ്ഞ ഈ ഓൾഡോവൻ എന്ന കയ്യിൽ മാത്രം ഒതുങ്ങുക ഉപകരണത്തിൻ്റെ ഇത്രയും വിസ്തൃതമായ കാലഘട്ടത്തിൽ രൂപപ്പെട്ട അതിൻ്റെ വികാസത്തിലാണത് കാണുന്നത്. ഹോമോ ഹാബിലിസ്, പിന്നെ ഹോമോ ഇറക്റ്റസ് വരുന്നു. ഇറക്റ്റസ് വരുമ്പോൾ അത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരുന്നു. പിന്നീട് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ തൊട്ടുപുറകൻ ഹോമോ ഹൈഡൽബർഗൻസിസ് എന്ന് പറയും. അവൻ രൂപപ്പെടുത്തുമ്പോൾ ശരിക്കും 1200 ക്രമത്തിൽ വരുന്നുണ്ട്. അതിനുശേഷം 2 ലക്ഷം വർഷം തൊട്ട് മനുഷ്യൻ പരിണമിച്ച് വരുമ്പോൾ അത് 1400 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഗ്രാം എന്ന അളവിലേക്ക് മസ്തിഷ്കം വരുന്നു. നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള തെളിവ് എന്ന് പറയുന്നത് 196,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫോസിലാണ്. അത് കൃത്യമായി നമ്മൾ തന്നെയാണ്, നമ്മുടെ അതുപോലെ തലയും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ രൂപം. അത് എത്യോപ്യയിലെ ഓമോ കിബിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓമോ കിബിഷ് 1, അതാണ് എൻ്റെ ഫോസിലിത്. അതോടൊപ്പം ചില ജെനറ്റിക് ജീനുകളിൽ ചേർന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ കൂടിയിട്ടാണ് ഈ പാലിയോ ആന്ത്രോപോളജിസ്റ്റുകൾ, അതായത് പുരാ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അവർ കൃത്യമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ 2 ലക്ഷം വർഷം തൊട്ട് മനുഷ്യൻ ഭൂമിയിൽ രൂപപ്പെട്ടു എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ ഇനി നമ്മൾ നമ്മുടെ വിവരണം തുടങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം മനുഷ്യനോട് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യനുണ്ട്. അന്റാർട്ടിക്കയിൽ ഒഴിച്ച്, അന്റാർട്ടിക്കയിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് പോയുള്ളൂ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യനുണ്ട്. പക്ഷേ ഈ മനുഷ്യരെല്ലാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യരൊഴികെ ബാക്കിയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യരും അതത് ഭൂഖണ്ഡങ്ങളിലുള്ളവരല്ല. എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. ശരിക്കും നമ്മളെല്ലാം പ്രവാസികളാണ്. അത് ഇപ്പോൾ യൂറോപ്യന്മാരൊക്കെ നല്ല വെളുത്ത മനുഷ്യന്മാരാണ്. പിന്നെ ചൈനക്കാർ ഇപ്പം അല്പം മഞ്ഞ നിറത്തിലുള്ളവർ. പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ പറയുമ്പോൾ പ്രത്യേകം പറയണം, നമ്മളൊക്കെ ജാതി വ്യവസ്ഥയിൽ വരുന്നവരാണ്. ഇപ്പോൾ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നുണ്ടായ ഉത്കൃഷ്ടനായ മനുഷ്യനാണ് ബ്രാഹ്മണൻ. അവൻ ഒരുപാട് സവിശേഷതകളൊക്കെ, ഒരു വിചിത്ര ജീവിയാണ് മനുഷ്യൻ ഈ ബ്രാഹ്മണൻ എന്നാണ്. ആ ബ്രാഹ്മണനും ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴ്ത്തട്ടി നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഈ ചണ്ട ഈ നായാടികളാണ് അവരും. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന നമ്മളെല്ലാവരും എല്ലാവരും ആഫ്രിക്കക്കാരാണ്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. കേരളത്തിൽ ഒരു മനുഷ്യനും രൂപപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ 70,000 വർഷം തൊട്ട് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന മനുഷ്യന്മാരാണ്. അങ്ങനെ ഈ ഭൂഖണ്ഡാന്തര യാത്ര നടത്തി എല്ലാ ഭൂഖണ്ഡങ്ങളും വ്യാപിച്ചവരാണ് നമ്മളെല്ലാവരും. എന്ന് മാത്രമല്ല, വേറെ രസകരമായ കാര്യമുണ്ട്, മനുഷ്യൻ്റെ ഈറ്റില്ലം, മനുഷ്യൻ രൂപപ്പെട്ടത് ആഫ്രിക്കയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ഈ കിഴക്കൻ ആഫ്രിക്കയിലാണ്. അതായത് കെനിയ, എത്യോപ്യ, ടാൻസാനിയ എന്ന് പറഞ്ഞ ആ ഭാഗങ്ങൾ, അതാണ് ഈ കിഴക്കൻ ആഫ്രിക്ക. സൂര്യൻ്റെ കത്തിക്കാളുടെ സൂര്യൻ്റെ നേരെ അടിയിലാണ് ഈ പ്രദേശം. അവിടെ ജീവിക്കണമെങ്കിൽ മനുഷ്യന് കറുത്തേ പറ്റൂ, വെളുത്തവന് അവിടെ ജീവിക്കാൻ പറ്റില്ല, അവിടെ കറുത്തേ പറ്റൂ. കാരണം അൾട്രാവയലറ്റിൻ്റെ പ്രശ്നമാണ്. ഈ അൾട്രാവയലറ്റ് ഈ കറുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഈ അൾട്രാവയലറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നമ്മുടെ പരിണാമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ കറുത്തവരാണ് നമ്മുടെ പൂർവ്വികർ. കറുത്ത അച്ഛന്മാരുടെയും കറുത്ത അമ്മമാരുടെയും മക്കളാണ് ഈ ബ്രാഹ്മണനടക്കമുള്ള ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യനും. ഒരാളും അതത് ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ട് ഭൂമിയിൽ ഇല്ല. 2 ലക്ഷം വർഷം തുടങ്ങി കഴിഞ്ഞ 50,000 വർഷം വരെയുള്ള കാലം മനുഷ്യൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ അതിന് മുമ്പത്തെ നമ്മുടെ ജീവികൾ, നമ്മുടെ മനുഷ്യന്മാർ, അത് ഹോമോ ഹൈഡൽബർഗൻസിസ് എന്ന് പറയും, അവരുടെ അത്ര അതുപോലത്തെ ഒരു ജീവ സാഹചര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ മനുഷ്യന്മാരുടെ അതേ പ്രകൃതമാണ് നമുക്കുണ്ടായിരുന്നത്. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതായത് ഇവിടെ ദൈവമോ അതുപോലെ മറ്റുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല. ഒരു ശരാശരി ഒരു മനുഷ്യ പ്രകൃതം മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 50,000 വർഷം തൊട്ട് സ്ഥിതി ആകെ മാറി. 50,000 വർഷം എത്തുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ സംഭവിക്കുന്നത്. അതായത് ഒരു കൾച്ചറൽ എക്സ്പ്ലോഷൻ എന്നൊരു പ്രക്രിയ നടക്കുകയാണ്. കൾച്ചറൽ എക്സ്പ്ലോഷൻ ചില ആർക്കിയോളജിസ്റ്റ് പറയും കൾച്ചറൽ ബിഗ് ബാങ് എന്നൊക്കെ പറയും. അതായത് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ മനുഷ്യൻ, ഇന്ന് നമുക്ക് എന്തുമാത്രം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെയുള്ള മനുഷ്യൻ കഴിഞ്ഞ 50,000 വർഷം തൊട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്.
അതായത് 50,000 വർഷം തൊട്ട് കഴിഞ്ഞ 10,000 വർഷമുള്ള കാലത്ത് അപ്പർ പാലിയോലിത്തിക് എന്ന് പറയാം. അപ്പർ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉത്തര പ്രാചീന ശിലായുഗം എന്ന് പറയും. അത് രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ശരിക്കും ഇന്നത്തെ അർത്ഥത്തിലുള്ള എല്ലാ ഇന്നത്തെ മനുഷ്യനും നമുക്കുള്ള എല്ലാ കഴിവുകളും കൂടിയുള്ള മനുഷ്യൻ ഈ പറഞ്ഞ കാലത്ത് രക്ഷപ്പെടുന്ന രംഗത്ത് വരുന്നു. അതിൻ്റെ കാരണമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ 3.5 മസ്തിഷ്കം ഉണ്ടെന്ന് പറഞ്ഞു. ഈ മസ്തിഷ്കം അതിൻ്റെ ഫുൾ റേഞ്ചിൽ അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഈ കഴിഞ്ഞ 50,000 വർഷം തൊട്ട്. അതാണ് ഈ പറഞ്ഞ എക്സ്പ്ലോഷന് കാരണം. നമ്മുടെ മസ്തിഷ്കം ശരിക്കും നമ്മുടെ ശരീരഭാരത്തിൻ്റെ 2% ഉള്ളു. സാധനം 2% ഈ മസ്തിഷ്കം ഉള്ളു. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ ഇപ്പം മൊത്തം ചെലവേറിയ വളരെയധികം ചെലവേറിയ അവയവമാണ് ഈ മസ്തിഷ്കം എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ശ്വസിക്കുന്ന പ്രാണവായു ഓക്സിജനിൽ  25% ഈ മസ്തിഷ്കം തന്നെ ഉപയോഗിക്കും. അതുപോലെ 100 കലോറി ഊർജ്ജം നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20-25% തലച്ചോറെടുക്കും. അതുപോലെ ഈ പ്രോട്ടീനുകൾ, വിറ്റാമിൻസ്, ധാതുക്കൾ, അതുപോലെ ഫാറ്റ്സ്, ഇതൊക്കെ മസ്തിഷ്കത്തിനാണ് കൂടുതൽ വേണ്ടത്. അതായത് മസ്തിഷ്കം 2% ഉള്ളെങ്കിലും അത് വളരെയധികം എനർജിയും അതുപോലെ പോഷകങ്ങളും നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും സുലഭമായൊരു രീതിയിൽ എന്നതല്ല, വേണ്ടതിലധികം ലഭ്യമാകുന്ന ഒരവസ്ഥ കഴിഞ്ഞ 50,000 വർഷം തൊട്ടുള്ള കാലത്ത് സംജാതമാകുന്നു എന്നതാണ് ഇന്നത്തെ മനുഷ്യനിലേക്ക് എത്തിച്ച പരിണാമ പ്രക്രിയ ആരംഭിക്കുന്നത്. അത് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടിയതാണ്. അത് ഇത് പറയുമ്പോൾ ഈ സസ്യ ചിലരോട് വിയോജിക്കും, പക്ഷേ വിയോജിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പരിണാമത്തിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അത് മാംസഭക്ഷണമാണ് മനുഷ്യനെ കൃത്യമായി രൂപപ്പെടുത്തിയത്. മാംസഭക്ഷണം, മാംസവും മത്സ്യവും മുട്ടയും എടുക്കുന്ന ഉൾപ്പെടുന്ന നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ശരിക്കും മനുഷ്യനെ രൂപപ്പെടുത്തിയത്. അത് സസ്യഭക്ഷണം മൂലമല്ല. മനുഷ്യൻ സസ്യഭുക്കായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കൽ ഭൂമിയിൽ കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം മാംസത്തിലാണ്, മാംസം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡാണ്, നോൺ വെജ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡാണ്. ഈ മാംസത്തിലാണ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളത്. അത് ഇത്രയും വേണ്ടതിലധികം നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അത് കിട്ടുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50,000 വർഷത്തുള്ള കാലം എന്ന് പറയുന്നത് ഒരു ഹിമയുഗത്തിൻ്റെ കാലം, ഐസേജ്. നമ്മളിപ്പോൾ ഐസേജ് സിനിമ കണ്ടെന്ന് നമുക്ക് വേഗം മനസ്സിലാവും. ഐസേജാണത്. ആ കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഫലവൃക്ഷങ്ങളും ഇതൊന്നും ആ കാലത്തില്ല. ഭൂതലം നിറയെ മഞ്ഞാണ്, കുറേ ഭാഗം മാത്രം ഈ ഒഴിഞ്ഞു കിടക്കും. അവിടെ ചില പുല്ല് ചെടികളും ചെറിയ കൊച്ചു വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവവർഗങ്ങൾ അവിടെ രൂപപ്പെടും. അതായത് സസ്യ ജന്തുക്കളൊക്കെ അവിടെ ഉണ്ടാവും. അവയെ സമൂലം മനുഷ്യൻ ആഹാരമാക്കി. അതായത് കഴിഞ്ഞ ഈ 50,000 വർഷം തൊട്ട് 10,000 വർഷം വരെയുള്ള ഈ അപ്പർ പാലിയോലിത്തിക് കാലത്ത് നമ്മൾ കൊന്ന് തിന്ന് തീർത്ത് വംശനാശം വരുത്തിയ മൃഗങ്ങളുടെ കണക്ക് കണ്ടാൽ അമ്പരപ്പിക്കും. ആ തരത്തിലാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവികളെ എക്സ്റ്റിങ്ക്ഷൻ ഇല്ല, ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി. ഇപ്പം മാമത്തുകളും അതുപോലെ സ്ലോത്ത് എന്ന് പറഞ്ഞ കുറേ വിഭാഗങ്ങളും നമ്മൾ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞയച്ചു. കാരണം നമ്മൾ തിന്ന് തീർത്തു. നമ്മൾ അവരെ മാത്രമല്ല തിന്നത്, നമ്മൾ നമ്മളെ പോലത്തെ ഒരു മനുഷ്യന്മാരും ആ കാലത്ത് ഉണ്ടായിരുന്നു. നിയാണ്ടത്താലുകൾ, അവരുടെ വിധി ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കാമെന്ന് ചിലർ ഊഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ല ഒരുപാട് ഈ പോഷണം നമ്മുടെ തലച്ചോറിന് കിട്ടുകയും അതുമൂലം തലച്ചോറ് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്, എക്സ്പ്ലോഡ് ചെയ്യുകയാണ് സംഭവിക്കുക. അതിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മാംസത്തിൽ നിന്നുള്ള രണ്ട് ഭാഗങ്ങൾ ഇവിടെ പറയാതെ നിവർത്തിയില്ല. ഇപ്പം ഇന്നത്തെ ഈ മാംസവാദത്തിൽ അത് പ്രധാനമാണ്. ഇപ്പം വിറ്റാമിൻ B12, അതിന് കൊബാലമിൻ എന്ന് പറയും. ഈ കൊബാലമിൻ എന്ന് പറയുന്നത് മാംസത്തിൽ മാത്രമുള്ള ഒരു പോഷൻ, ഒരു ഘടകമാണ്. അത് വിറ്റാമിനുകളെ ഏറ്റവും വലിയ വിറ്റാമിനാണത്. കൊബാലമിൻ ഭയങ്കര സങ്കീർണ ഘടകമാണ്. അതിൻ്റെ കൊബാൾട്ട് എന്നൊരു മൂലകനിലുള്ളതാണ് കൊബാലമിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുമ്പോൾ രക്തം വർദ്ധിക്കാനുള്ള സാധനമായിട്ട് പലരും കാണുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ പണി. അതിൻ്റെ പണി തലച്ചോറിലാണ്. തലച്ചോറിൽ ഈ ന്യൂറോണുകളും, നമ്മൾ ഇതിൽ 10,000 കോടി കോശങ്ങളുണ്ട്. 16 കോടി നമ്മൾക്ക് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോണുകൾ നിരന്തരമായ എല്ലാവരും നിരന്തര കണക്ഷനാണ്, ഇൻ്റർ ലിങ്കിങ് ആണിത്. അപ്പോൾ ഓരോ ന്യൂറോണുകളും ഈ ഒരു കൊഴുപ്പിൻ്റെ ഒരു കവചം ഉണ്ടാവും. ഈ അതായത് മെയിലിൻ ഷീത്ത് എന്ന് പറയാം, മെയിലിൻ ഷീത്ത്. ഈ ആ പ്രക്രിയേനെ മെയിലിനേഷൻ എന്ന് പറയും. ഈ ന്യൂറോണുമായി കവചം ഉണ്ടായാലത്തെ ഗുണമെന്ന് വെച്ചാൽ ഉണ്ടല്ല, നമ്മൾ അറിയുന്ന വിവരങ്ങൾ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കും, അതിവേഗം സംഭരിക്കും. അതുപോലെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. ഹിപ്പോകാമ്പസിൽ സംഭരിക്കും, നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ പറ്റും. ഓർമ്മിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ മെയിലിൻ ഷീത്ത് ഉള്ളതുകൊണ്ടാണ്. മെയിലിനേഷൻ എന്നാണ് ആ പ്രക്രിയ പേര്. ഈ മെയിലിനേഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷീത്ത് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ കവചം ഉണ്ടാവണമെങ്കിൽ വിറ്റാമിൻ B12 അനിവാര്യമാണ്. വിറ്റാമിൻ B12 ഇതിൻ്റെ പ്രധാന ഘടകം. അത് പച്ചക്കറിയിലില്ല, ഒരു പച്ചക്കറിയിലും ഇല്ല. കാരണം
അതുപോലെ മറ്റൊരു സാധനമാണ് ഡി എച്ച് എന്ന് പറയും, ഡോക്കോസഹെക്സനോയിക് ആസിഡ് എന്ന് പറയും. അത് മത്സ്യത്തിൽ മാത്രമുള്ളതാണ്. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് നല്ല നല്ല കൊളസ്ട്രോൾ നല്ല കൊഴുപ്പാണ് സാധനം. അത് നമ്മുടെ തലച്ചോറ് മൊത്തം 60% ഈ കൊഴുപ്പാണ്, ഫാറ്റ്സ് ആണെന്ന്. അതിനകത്ത് ഏതാണ്ട് 35% ഡി എച്ച് ആണ്, ഈ പറഞ്ഞ ഡി എച്ച് ഡോക്കോസഹെക്സനോയിക് ആസിഡാണ് ഈ സാധനം. അതായത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിന് അനിവാര്യമാണ് ഈ സാധനം എന്നുള്ളതാണ്. അത് മത്സ്യത്തിൽ മാത്രമേ ഉള്ളൂ, മത്സ്യത്തിലല്ല അതുള്ളത്. ഒരു തരം കടലിൽ ഒരു തരം ആൽഗയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആൽഗേനെ മത്സ്യം തിന്നുമ്പോഴാണ് മത്സ്യത്തിൽ ഇത് വരുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ മത്സ്യത്തിൽ ബ്രെയിൻ രൂപപ്പെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഡി എച്ച് ആണ്. ഡി എച്ച് ആണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അതായത് ഈ അന്ന് ബ്രെയിൻ രൂപപ്പെടുന്ന, അതായത് അന്ന് മത്സ്യം ഈ ആൽഗേനെ ഭക്ഷിക്കുന്നതോട് കൂടിയിട്ടാണ് ഡി എച്ച് യുടെ പ്രാഥമിക രൂപങ്ങളും രൂപപ്പെടുകയും ബ്രെയിനിൻ്റെ ആദ്യഘട്ടങ്ങൾ രൂപപ്പെടുകയും കാരണം അതാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ മത്സ്യം. ആ മത്സ്യത്തെയാണ് ഇവിടെ പലരും കാട്ടിക്കൂട്ടുന്നത്. അതാ ചിന്താൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല, മനുഷ്യൻ പച്ചക്കറിയാണെന്നല്ലേ. മനുഷ്യൻ പച്ചക്കറി അല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി പറഞ്ഞിട്ട് നമ്മൾ അടുത്തിൽ കിടക്കാം. കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഹോമഹാബിലിസ് തൊട്ട് ഉപകരണം ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ തൊട്ട് ഇങ്ങനെ ഉപകരണം നിരന്തരമായിട്ട് വികസിച്ച് വരുന്നു. അവിടെ തൊട്ട് കഴിഞ്ഞ 10,000 വർഷം വരെയുള്ള നമ്മുടെ ഉപകരണങ്ങൾ ശൃംഖലയെടുക്കുക, ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിൽ ടൺ കണക്കിന് സംഭരിച്ച് വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ നോക്കുക, അതിലുള്ള ഉപകരണങ്ങൾ മുഴുവനും മാംസം മൃഗത്തെ കൊല്ലാനും മാംസം തൊലിയുരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് പച്ചക്കറി അരിയാനുള്ള ഒരു ഉപകരണവും നമ്മുടെ പൂർവ്വരുണ്ടാക്കിയിട്ടില്ല. കാരണം മാംസമാണ് പ്രധാനം. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന 50,000 വർഷമുള്ള കാലത്ത് പ്രത്യേകിച്ച് ഈ ഹിമയുഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായി. അതുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ മസ്തിഷ്കം ശരിയാണെന്നോ പ്രവർത്തിക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് എക്സ്പ്ലോർഡ് ചെയ്തു. എക്സ്പ്ലോർഡ് ചെയ്തപ്പോൾ എന്താ കാണുന്നത്? അതിവേഗം നമ്മുടെ അറിവ് വർദ്ധിച്ചു. അത് അറിവുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്. അതിന് മുമ്പത്തെ 50,000 വർഷങ്ങൾക്ക് മുമ്പത്തെ നമ്മുടെ അച്ചൂലിയൻ എന്നൊക്കെ പറഞ്ഞ ഒരു തരം ഉപകരണ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി 50,000 വർഷത്തിന് ഇപ്പുറത്ത് ഒറിഗിനേഷൻ എന്ന് പറഞ്ഞ സംസ്കാരം വരികയും ഉപകരണങ്ങൾ ആകെ മാറുകയാണ്. അതായത് മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉപകരണം മാറിയെന്നതിൻ്റെ അർത്ഥം. അതോടുകൂടി ഈ അതായത് 50,000 വർഷത്തുള്ള ഉപകരണങ്ങൾ, ഒറിഗിനേഷൻ ഉപകരണം കാലത്ത് കിട്ടുന്ന ഉപകരണം വെച്ചാൽ ഇങ്ങനെ മാംസം മൃഗത്തെ കൊല്ലാനും മാംസമൊക്കെ ചെത്തി ഇങ്ങനെ ഇറച്ചിക്ക് കൃത്യമായി ചെത്തെടുക്കാനും ഇന്നത്തെ ഇറച്ചിക്കത്തി പോലത്തെ ഉപകരണങ്ങളാണ് അന്ന് മനുഷ്യൻ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അറിവ് വർദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വീടുകളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീടുകളല്ല, അത് ഈ മൃഗത്തിൻ്റെ എല്ലും അതുപോലെ ചെറിയ ചെറിയ മരകഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊത്തി പൊതിഞ്ഞ് മഞ്ഞിന്ന് രക്ഷപ്പെടണമല്ല, അതുപോലെ മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞൊരു വീടുകൾ, പിന്നെ ഭക്ഷണം, പിന്നെ നമ്മൾ വസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങി. മൃഗത്തിൻ്റെ തോലുകളുണ്ട്, അത് ഈ എല്ലിൻ്റെ സൂചി കൊണ്ട് കൂട്ടിക്കൂട്ടി വസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഈ ഭക്ഷണങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. അത് ഒരുപാട് ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്ന അത് ഒരേ കാര്യങ്ങൾ നമ്മൾ ഈ കാലത്ത് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം രണ്ട് സുപ്രധാനമായ കാര്യങ്ങളും ഈ കാലത്ത് സംഭവിക്കുകയാണ്. ഒന്ന്, ഇന്ന് നോക്കാം, ദൈവം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്നാണ് നോക്കുക. അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിപ്പിച്ച സംഭവം ഈ കലകൾക്ക് നിർണായക പങ്കുണ്ട്. കലകൾ, ഇപ്പം ചിത്രകല, ശില്പകല, പ്രതിമ, സംഗീതം ഇത്യാദി ഇതിലാണ് ദൈവം മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിരിക്കുന്നത്. ഈ കലകൾ കഴിഞ്ഞ 50,000 വർഷം തൊട്ടുള്ള കാലത്ത് ആരംഭിക്കുകയാണ്. അതായത് ഈ പുഴയര വക്കത്ത് നിന്ന് പോയിട്ട് കുറേ കളിമണ്ണ് എടുത്തിട്ട് വന്നിട്ട് അത് പൊത്തി പൊത്തി പ്രതിമകൾ ഉണ്ടാക്കുക. പിന്നെ ഈ മോമത്തിനെ കൊല്ലും, മോമത്തിനെ കൊന്നിട്ട് അതിൻ്റെ ഈ കൊമ്പെടുക്കും, അതിനെ കൊന്ന് തിന്നും, അട്ട അതിൻ്റെ കൊമ്പെടുക്കും, ആ കൊമ്പെടുത്തിട്ട് അതിന് മുറിച്ചിട്ട് അതുമല്ലി ശില്പങ്ങൾ ഉണ്ടാക്കുക. ശില്പങ്ങൾ, അതിന് വീനസുകൾ എന്ന് പറയുന്നത്, അധികം സ്ത്രീരൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ശില്പങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഈ അവൻ്റെ ആ ടൂൾസ് ഉണ്ടല്ലോ, ഓർഗനൈസേഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ ആ ടൂൾസ് കൊണ്ട് പാറമേൽ കോറി 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 ചിത്രങ്ങൾ വരയ്ക്കുക. പിന്നെ ഈ ഗുഹയ്ക്കകത്ത് കയറിയിട്ടേ, ഗുഹയ്ക്കകത്ത് ഇരുട്ടായിരിക്കും, ഗുഹയ്ക്കകത്ത് കയറിയിട്ട് ഈ മൃഗത്തിൻ്റെ കൊഴുപ്പിട്ടിട്ട് കത്തിക്കും, എന്തോ തിരി പോലെ സാധനം ഇട്ട് കത്തിക്കുക. എന്നിട്ട് ആ ഗുഹയുടെ ഭിത്തിമേൽ ചിത്രങ്ങൾ വരയ്ക്കുക. പിന്നെ ഈ പക്ഷികളുടെ എല്ലെടുത്തിട്ട്, പക്ഷികളുടെ എല്ലിൻ്റെ ഒരു പോതുണ്ടായിരിക്കും, ഉള്ളിൽ ഓട്ടയുണ്ടായിരിക്കും, അതെടുത്തിട്ട് അതിൻ്റെ രണ്ട് വശത്തിന് രണ്ട് ഓട്ടകൾ ഇടും, എന്നിട്ട് അതിക്കിട, അതായത് നമ്മുടെ ഓടക്കളുടെ ഒരു പ്രാഗ്രൂപം, എന്നിട്ട് അതിക്കിട ഊതും, ഊതുമ്പോൾ ശ്രവണസുന്ദരമായ ശബ്ദം പുറത്തു വരും, അതായത് സംഗീതം. ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഈ ആർജിച്ചെടുക്കണം, നമ്മുടെ മസ്തിഷ്കം, വികസിച്ച മസ്തിഷ്കം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുകയാണ്. അതോടൊപ്പം പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്, അത് ഭാഷയുടെ ഉത്ഭവമാണ്. ഭാഷയില്ലെങ്കിൽ ഒന്ന് നോക്കൂ, ദൈവമുണ്ട, നമുക്ക് ദൈവത്തെ മാത്രം മതി, ദൈവമുണ്ട. മതഗ്രന്ഥം വായിക്കാതെ വല്ല ദൈവമുണ്ട്? ഭൂമിയിൽ ദൈവത്തിന് അസ്തിത്വം ഉണ്ടാവില്ല, ദൈവം ഉണ്ടാവില്ല. ഇത് മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണ്. കാരണം വെച്ചാൽ ഈ എന്താണ് ഭാഷ നോക്കുക ആദ്യം, അത് ശബ്ദകോശം. ശബ്ദം, ഒരു ശബ്ദത്തിന്
ഒരു നിശ്ചിതമായ അർത്ഥമോ സൂചനയോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും ആ ശബ്ദം തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യും അത് ചെയ്യുകയാണ് ഈ ശബ്ദ ഈ ഭാഷയുടെ അങ്ങനെ ശബ്ദത്തിൻ്റെ ഒരു സംഭാരം അല്ലെങ്കിൽ അല്ല ഒരു സംഘാതം ഒരു കൂട്ടം ഒരു ശബ്ദശേഖരം അതാണ് ഭാഷ എന്നുള്ളത്. നമ്മൾ നോക്കുക, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ വേണം ചിന്തിക്കണ ഈ ഭാഷ വേണം, അതുപോലെ ഭാവന ചെയ്യലും ഭാഷ വേണം, വിശകലനം എന്തിനും നമുക്ക് ശബ്ദ പദങ്ങൾ വേണമല്ലോ, പദങ്ങൾ ഉതിർന്നു വീഴാതെ നമുക്ക് ഈ ചിന്ത നടക്കില്ല. അപ്പോൾ ഈ ഭാഷ അതിന് വേണം, ഭാഷ രൂപപ്പെടുന്നതാണ് കാരണം. അതായത് ഭാഷ രൂപപ്പെടുന്നതിന് കാരണമുണ്ട്. കഴിഞ്ഞ 200,000 വർഷത്തിന് ഇപ്പുറത്ത് നമ്മുടെ 7-ാമത്തെ ക്രോമസോമിൽ വെച്ച് ചെറിയൊരു ഒരു ജീനുണ്ട്, അതിനെ ഫോക്സ് P2 എന്ന് പറയും. ആ ജീനിൽ സംഭവിച്ച ചെറിയൊരു മ്യൂട്ടേഷൻ, ചില 715 അക്ഷരങ്ങളുള്ള ഒരു ജീനാണത്, അതിൽ ഒരു 2-3 അക്ഷരം ഒന്ന് മാറി. അതോടുകൂടി നമ്മുടെ തലച്ചോറി ഈ ഫ്രോണ്ടൽ ലോബ് ചില വ്യത്യാസങ്ങളൊക്കെ വരികയും നമ്മുടെ ഈ ഭാഷയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കും. അതായത് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഉള്ളിൽ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം എന്നു വെച്ചാൽ നമ്മുടെ കൂടെ ഒരു സാധനമുണ്ട്, ബ്രോഡ്കാസ്റ്റ് ഏരിയ അതുപോലെ വെർണിക്കാസ്റ്റ് ഏരിയ എന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതാണ് ഈ സംസാരത്തിൻ്റെയും അതുപോലെ ഭാഷ പദങ്ങളുടെ വിശകലനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗം അതാണ്. ഈ ഭാഗം രൂപപ്പെട്ടതാണ് ശരിക്കും നമുക്ക് ഭാഷ എന്ന സാധനം ഒരു ആശയ സംവേദനത്തിനുള്ള ഒരു സൗകര്യം രൂപപ്പെടുന്നതിനുള്ള നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇത് രൂപപ്പെട്ടതോടുകൂടിയിട്ടാണ് മനുഷ്യൻ കൃത്യമായ രീതിയിൽ വരുന്നത്. ഇതെങ്ങനെ രൂപപ്പെടുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു ഒരു അന്ന് മനുഷ്യൻ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള താമസിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഒരു സിംഹം വരുന്നു വിചാരിക്കാം. ഒരു സിംഹം വരുമ്പോൾ അവിടെ ആ സിംഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം അവർ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ശബ്ദം എന്താ ഒരുത്തം പറയുന്നതാ ഇതാ വരുന്നു ഒരു ശബ്ദം ഉണ്ടാക്കി, ആ ശബ്ദം സിംഹമാണെന്ന് മനസ്സിലാക്കുകയും അവർ ഗ്രൂപ്പിലെ ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ശബ്ദം അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കും. അതേ സിംഹം തന്നെ വേറൊരു ഗ്രൂപ്പിൽ പോവുകയും സിംഹം വേറെ ഗ്രൂപ്പിലേക്ക് പോവുകയും അവിടെ അതുപോലെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ശബ്ദം വേറെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ ശബ്ദം ഈ ആദ്യത്തെ ശബ്ദം പോലെയല്ല, വേറെ ശബ്ദമായിരിക്കും. അതുപോലെ പല ഗ്രൂപ്പുകളിലും സിംഹങ്ങൾ അല്ലെങ്കിൽ വേറെ ഏത് ചെല്ലുമ്പോൾ ഓരോ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെന്നുള്ളത്, ഓരോ ഗ്രൂപ്പുകളിലും ഈ ശബ്ദങ്ങളുടെ ഒരു സഞ്ചയം രൂപപ്പെട്ടു വരികയാണ്. അതാണ് വ്യത്യസ്തമായ ഭാഷകൾ ഇന്ന് രൂപപ്പെടുന്നതിന് കാരണം. 100,000 ഭാഷകൾ 10,000-ത്തോളം ഭാഷകളുണ്ടെന്നാണ് ഇപ്പോൾ ഒരുവിധം കണക്ക് വരുന്നത്. അത്രയും ഭാഷകൾ രൂപപ്പെടുന്നതിന് കാരണം മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിന് വേണ്ടി ഈ ശബ്ദത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള മസ്തിഷ്കത്തിൻ്റെ പ്രക്രിയ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചു. അല്ലാതെ സ്വർഗത്തിൽ നിന്നും കെട്ടിവലിച്ചതല്ല സാധനം. ഇപ്പോൾ നമ്മൾ സംസ്കൃത ഭാഷയൊക്കെ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എന്നാണ് പറയുന്നത്. ദേവന്മാർ ബ്രഹ്മാവൊക്കെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നു. ശുദ്ധ സംബന്ധം അത് അങ്ങ് വടക്ക് അർമേനിയ ടർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഭാഗത്തുള്ള അവിടുന്ന് ഈ പ്രോട്ടോ ഇന്തോ യൂറോപ്യന്മാരുടെ ഒരു പൂർവിക ഭാഷയിൽ നിന്നാണ് ഈ സാധനം ഉണ്ടായിട്ടുള്ളത്, ഈ സംസ്കൃത ഭാഷ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒറിജിൻ അവിടെയാണ് കിടക്കുന്നത്. അതുപോലെ നമ്മുടെ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഷ എന്നാണ് പറയുന്നത്. അറബികളുടെ നിത്യനിദാന ജീവിതത്തിൽ നിന്ന് അവിടുന്നാണ് സാധനം രൂപപ്പെടുന്നത്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഈ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നത്. ഇതോടുകൂടി അത് ഭാഷ കൂടി രൂപപ്പെടുന്നത് കൂടി മനുഷ്യൻ എല്ലാ അർത്ഥത്തിലുള്ള ഇന്നത്തെ കഴിവുകളിൽ എല്ലാ അർത്ഥത്തിലുള്ള മനുഷ്യൻ രൂപപ്പെടുകയും അതോടുകൂടി നമ്മുടെ എല്ലാ കഴിവുകളും അവിടെ സംസ്ഥാപിതമാവുകയും ചെയ്യുകയാണ്. അവിടെ എല്ലാ അർത്ഥത്തിലുള്ള മനുഷ്യനവിടെ സംസ്ഥാപികമായി ആവുകയും ചെയ്യുന്നു. കഴിഞ്ഞ 50,000 വർഷം തൊട്ടുള്ള കാലത്ത് എല്ലാ അറിവുകളുടെയും അതുപോലെ കഴിവുകളുടെയും ആധാരം നമ്മുടെ ബ്രെയിൻ തന്നെയാണെന്ന് പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് ഇതാണ്. ഇതോടുകൂടി മനുഷ്യൻ അവിടെ രൂപപ്പെട്ടു വന്നു. ഇനി ഈ മനുഷ്യന് എന്തൊക്കെ സാധിച്ചുകൂടാ? അതെല്ലാം സാധിച്ചു പിൽക്കാലത്ത്, അത് എല്ലാം ഈ ബ്രെയിനിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ഭാഗം ഈ എന്തുകൊണ്ട് എന്ന ഭാഗത്തെയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ആ ഭാഗം നമ്മളവിടെ നിർത്തുന്നു. അത് 2-ാമത്തേലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് എപ്പോഴാണ് ദൈവം ഉണ്ടാകുന്നത്? ഇപ്പം പലരും പറയാറുണ്ടേ ഇവ കഴിഞ്ഞ 2,000 വർഷത്തിനിടയിലാണ് ദൈവം മതം സാധനങ്ങളൊക്കെ ഉണ്ടായെന്ന് പലരും പറയാറുണ്ട്. അതൊരു തെറ്റായ കാര്യമാണ്. കാരണം മാത്രമല്ല നമ്മുടെ പൂർവികരെ കളിയാക്കുന്നത് പോലെയാണത്, തെറ്റാണ്. കഴിഞ്ഞ ഇപ്പോൾ 1-2 മാസം മുമ്പ് എറണാകുളത്ത് വെച്ചൊരു പരിപാടി, അന്ന് മാഷക്കുണ്ടായിരുന്നു അവിടെ, മാഷാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒരു വിദ്വാൻ കയറിയിട്ട് സംസാരിച്ചു ഈ കഴിഞ്ഞ 2,000-2,500 വർഷമായിട്ടുള്ള ഭൂമിയിൽ മതങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് അസംബന്ധം പറഞ്ഞത്, സത്യത്തിൽ യേശു കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളൊക്കെ ഉണ്ടായത് ആ കാലത്ത് തന്നെയാണ്, കറക്റ്റാണ്. ഒരു മതം എന്ന നിലയിൽ രൂപപ്പെടുന്നത് കറക്റ്റാണ്. പക്ഷെ മതം എന്ന രീതിയിൽ രൂപപ്പെടുന്നത് ആ കാലത്തുമല്ല, അത് കിടക്കുന്ന കഴിഞ്ഞ 5,000 വർഷത്തിന് താഴെയാണ്. അത് മെസൊപ്പൊട്ടേമിയയിലാണ് ആദ്യം സംസ്കാരം വരുന്നത്, നാഗരികത രൂപപ്പെട്ടു വരുന്നത്. ആദ്യം നാഗരികത എവിടെ രൂപപ്പെടുന്നു അവിടെ തന്നെയാണ് മതങ്ങളും ഇതൊക്കെ രൂപപ്പെട്ടു വരുന്നുള്ളൂ. അവിടെ സിറ്റികളാണ്. അവിടെ സിറ്റിയിൽ ഒരു ലഗാഷ് എന്ന് പേരായ ഒരു സിറ്റിൻ്റെ അവിടുത്തെ ഒരു നിങ്കുർസു എന്ന് പേരായ ഒരു സിറ്റി ദൈവമാണ് അവിടെ ആദ്യം നമ്മൾ കുറേ കൂടി താഴത്തുള്ള 5,000 വർഷം തൊട്ട് കാണാവുന്ന ഒരു ചെറിയൊരു മതത്തിൻ്റെ രൂപം. പിന്നീട് അതാണ് ഈ മർദൂക്ക്. മർദൂക്കിനെ കുറിച്ചൊക്കെ പലർക്കും അറിയാവുന്നതാണ്. മർദൂക്കൊക്കെ ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവമായിട്ട് രൂപീ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ 5,000 വർഷം തൊട്ട് അതുണ്ട്. അപ്പോൾ നോക്കാം, ഒരു നിശ്ചിത നമ്മുടെ ആധുനിക കാലത്ത് അത് ഇരുമ്പ് യുഗത്തിൻ്റെ കാലത്ത് നമുക്ക് ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട ദൈവം വരില്ല, ദൈവവിശ്വാസം വരില്ല. കാരണം അങ്ങനെ സൃഷ്ടിക്കാനാവില്ല. അതുപോലെ 5,000 വർഷത്തിന് തൊട്ടും കാലത്തും വരില്ല, അങ്ങനെ സൃഷ്ടിക്കാനും പറ്റില്ല. അത് വിശ്വാസം എന്ന് ആരും പറയുന്നത്
അങ്ങ് വളരെ ആഴത്തിലാണ് സംഭവിച്ചത്. അതായത് കഴിഞ്ഞ 40,000 വർഷം തൊട്ട് തന്നെ മനുഷ്യൻ വിശ്വാസിയാണ്. അതായത് ഈ തരം കഴിവുകളൊക്കെ ഉള്ള മനുഷ്യൻ നമ്മുടെ ബ്രെയിൻ്റെ വികാസത്തോടുകൂടി രൂപപ്പെട്ടു പോകും, അന്ന് മുതൽ മനുഷ്യൻ വിശ്വാസിയാണ്. ഒരുപക്ഷെ പല യുക്തിവാദികൾക്ക് ഇതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാസ്തവം അതാണ്. മനുഷ്യൻ കഴിഞ്ഞ 50,000 വർഷം തൊട്ടെങ്കിലും മനുഷ്യൻ വിശ്വാസിയാണ്. അതായത് ഇന്നത്തെ യേശു കൃഷ്ണൻ എന്ന് പറഞ്ഞ സാധനത്തിനൊന്നും അല്ലെങ്കിലും ഒരു വിശ്വാസം മനുഷ്യൻ രൂപപ്പെട്ടു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി മൂന്നാമത്തെ പ്രശ്നം, അത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ജോസേട്ടൻ്റെ കുറേ സാധനങ്ങൾ കടക്കണം. നമ്മുടെ മനസ്സ അദ്ദേഹം നമുക്കൊരു ഗുരു തന്നെയാണ്. ജോസേട്ടൻ കൃത്യമായി രൂപപ്പെടുത്തിയ ഒരു മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അതിലൊരു 5-6 ഞാൻ എടുക്കുകയാണ്. ജോസേട്ടൻ്റെ അനുമതിയൊന്നും നമുക്ക് വേണ്ട. ഇതിന് അത് മതത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം, നരകം, ദൈവം, പിശാച്, ആത്മാവ്, അതുപോലെ മരണാനന്തര ജീവിതം ഇത്യാദി സാധനങ്ങളാണ്. രണ്ടാം ജോസഫിൻ്റെ വകയുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇത്യാദി സാധനങ്ങളാണ് മതത്തിൻ്റെ അടിത്തറയുള്ളത്. ഏതൊരു മതത്തിൻ്റെ അടിത്തറ ഇത്തരം സാധനം? അതായത് ദൈവം ഉണ്ട്, പിശാശു ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ആത്മാവുണ്ട്, പുനർജന്മമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിത്തറ. ഇപ്പം നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ച് നമ്മൾ സ്പേസിൽ പോകുന്നു, എന്തെല്ലാം കണ്ടുപിടിക്കും, എത്ര ഗാലക്സികൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ നമ്മൾ ഭൂമിയിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നുണ്ടല്ലോ. സമുദ്രത്തിലും പരീക്ഷണം നടത്തുന്നു. നമ്മൾ എങ്ങനെ ഉപകരണങ്ങൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തിയാലും ശരി, നമ്മൾക്കൊരിക്കലും ഒരു ദൈവത്തെയും ഒരു സ്വർഗത്തെയും നമുക്ക് കണ്ടെത്താനാവില്ല, എക്കാലത്തും പറ്റില്ല. കാരണം അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇത് മനുഷ്യൻ്റെ തലച്ചോറിലുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് അതിൻ്റെ പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ വിശ്വാസിയായത്? ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ എന്തുകൊണ്ടെന്നുള്ള ഭാഗത്ത് പറഞ്ഞു നിർത്തിയ ഭാഗത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇന്നത്തെ സകലവിധ കഴിവുകളുള്ള മനുഷ്യൻ കഴിഞ്ഞ 50,000 വർഷം തൊട്ട് രൂപപ്പെടുന്നു എന്ന ആ പ്രതലത്തിലാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്. എല്ലാ സാധ്യതകളുള്ള മനുഷ്യൻ, ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഭാവന ചെയ്യാനും യുക്തിവാദം നടത്താനും ഒക്കെയുള്ള കഴിവുള്ള മനുഷ്യൻ രൂപപ്പെടുന്നു ഈ അപ്പർ പാലിയോലിത്തിക്കിൽ. നമ്മൾ പറയും ഈ അവരെ കണ്ടു കഴിഞ്ഞാൽ കാട്ടാളൻ, മുഷ്കൻ, പലതര ആദിവാസി എന്നൊക്കെയല്ലേ എപ്പോഴും പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വളരെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. കാരണം അവർ കണ്ടെത്തിയ കാര്യങ്ങൾ തുടർച്ച മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളായിട്ട് അതിൻ്റെ തുടർച്ചയിലാണ്. അവർ തന്ന തലച്ചോറാണ് നമുക്കുള്ളത്. അതേ കഴിവുകളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പല അബദ്ധങ്ങളും നമ്മൾ ചെയ്യുന്നത്. കാരണം അത് ഡിസൈൻ അന്ന് രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തെ മാത്രമാണ് എടുക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ചെറിയ വിശകലനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് മനുഷ്യൻ വന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയാണ് ഇതിന് കാരണക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തലച്ചോറാണ് സൃഷ്ടിച്ചതെന്ന്. അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരാൾ മരിച്ചു എന്ന് കഴിഞ്ഞാൽ അവന് കുഴിച്ചിടും. അതോടെ കഴിഞ്ഞപ്പം നമുക്കറിയാം തീർന്നു, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന്. ഇപ്പം അത് യുക്തിവാദികളെ സംബന്ധിച്ചുള്ളതാണ് യാഥാർത്ഥ്യം, മറ്റുള്ള സംബന്ധിച്ച് അവിടെയല്ല. അതിനപ്പുറത്തും വിശ്വാസികൾക്കുണ്ട്. ഇത് ഇന്നത്തെ ചിന്തയല്ല, 50,000 വർഷം തൊട്ടുള്ള കാലത്ത് തന്നെയാണ്. അത് മരണത്തിന് ശേഷം എന്ത് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കം പിന്നെയും പോവുകയാണ്. അതായത് ഈ ഓർഗനൈസേഷൻ സംസ്കാരം എന്ന് പറയുന്ന കഴിഞ്ഞ 50,000 വർഷം തൊട്ട് കാണുന്ന സംസ്കാരത്തിൽ മനുഷ്യരും നമ്മളെപ്പോലെ ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉള്ളവർ അവർ മരണത്തിന് ശേഷം പോവുകയാണ്. കുഴിച്ചിട്ട് കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം, അത് മുന്നോട്ട് പോവുകയാണ്. അതിന് മരണത്തെക്കുറിച്ചുള്ള ബോധമുള്ള മനുഷ്യൻ എല്ലാണ് ശരിക്കും വിശ്വാസം വരുന്നത്. അതിന് സ്വപ്നത്തിന് വളരെയധികം പങ്കുണ്ട്. ശരിക്കും 19-ാം നൂറ്റാണ്ടിൽ എഡ്വേർഡ് ടെയ്ലറൊക്കെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അവർ ഇപ്പോൾ അതിൽ വളരെയധികം ഗവേഷണം നടത്തി കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ സ്വപ്നത്തിന് നിസ്തുലമായ പങ്കാണ് മനുഷ്യന് വിശ്വാസം ഉണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതാണ് സ്വപ്നം മൂലം. അത് ഒരു ഗ്രൂപ്പിലെ ഒരാൾ മരിക്കുന്നു. ആ മനുഷ്യൻ ആ ഗ്രൂപ്പിലെ ഒരു അഞ്ചാൽ ആ കാലത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം അറിയണം. അതായത് ഈ 50,000 വർഷമുള്ള കാലത്ത് കഴിഞ്ഞാൽ 10-30 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് നമ്മൾ അവിടെ. അതിന് ബാൻഡ് എന്ന് പറയും. അത് 10,000 വർഷം എത്തുമ്പോൾ 1,000 പേര് വരും. പിന്നെ 10,000 വർഷം തൊട്ട് അത് ട്രൈബാവുന്നു. പിന്നെ അങ്ങോട്ട് കയറി കയറി സ്റ്റേറ്റും പിന്നെ എംപയറൊക്കെ വരുന്നു. എംപയറൊക്കെ കഴിഞ്ഞാൽ 1,000,000 പേരുള്ള ഒരു വലിയ സമൂഹമാണ്, സാമ്രാജ്യം. അത് ഇതിൻ്റെ അർത്ഥം വെച്ചാൽ ഇങ്ങനെ മനുഷ്യൻ വികസിച്ച് വരികയാണ്. വികസിച്ച് വരുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ അത് കൂടുതൽ കൂടുതൽ തലകൾ ഉണ്ടാവുകയാണ്, കൂടുതൽ കൂടുതൽ ചിന്തിക്കാനുള്ള സാഹചര്യം, കൂടുതൽ ചിന്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നാണ് അർത്ഥം. ആ ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യൻ പെരുകുന്നതനുസരിച്ച് മനുഷ്യൻ പരിഷ്കരിച്ച് കൊണ്ടുവന്നതാണ് ഇത്. അതിന് ഈ സ്വപ്നത്തിന് നിസ്തുലമായ പങ്കാണ് എന്നാണ് നോക്കാം. ഒരു ഗ്രൂപ്പിലൊരാൾ മരിക്കുന്നു. ആ മരിച്ച ആൾ
ആ ഗ്രൂപ്പിലെ ലീഡറാവാം, ഉപകരണം ഉണ്ടാക്കുന്ന ആളാവാം, അല്ലെ ചിത്രകാരനാവാം, നല്ല വേട്ടക്കാരനാവാം, പല കഴിവുകളായിരിക്കാം. പക്ഷെ ആ മരണം അവരെ സംബന്ധിച്ചൊരു ആഘാതമാണ്, അത് അവരുടെ മനസ്സിൽ അങ്ങനെ കെടുക്കും. അതിന് രാത്രിയിൽ അവരത് സ്വപ്നം കാണും, സ്വപ്നത്തിൽ വരും. സ്വപ്നത്തിൽ വരുമ്പോൾ അതായത് മരിച്ചവനായിട്ട് ഇവർ ഈ സ്വപ്നം കാണുന്ന ഗ്രൂപ്പിലെ ആളുകൾ വേട്ടയാടുകയും മൃഗത്തെ പിടിക്കുകയും കൊന്നു തിന്നുകയൊക്കെ ചെയ്യുന്ന കാലം സ്വപ്നം കാണും. നേരം എടുത്തു കഴിഞ്ഞാൽ സ്വപ്നമില്ല, സ്വപ്നമില്ല. അതെന്ന് വെച്ചാൽ അത് കണ്ടതൊരു സ്വപ്നമാണെന്നും അത് മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രവർത്തനമാണെന്നും അവനറിയില്ല, ഇന്നും അറിയില്ല. ഇന്നും പ്രശ്നമാണ്, അതിൻ്റെ പലർക്കും നമുക്കറിയാനെക്കുറിച്ച്. അപ്പം എന്ത് സംഭവിക്കുന്ന ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ അവിടെ രൂപപ്പെടുകയാണ് സ്വപ്നത്തിലൂടെ. അതായത് സ്വപ്നത്തിൽ കാണുന്ന മരിച്ചവൻ്റെ ആ രൂപമുണ്ടല്ലോ, ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് മരിച്ചതിന് ശേഷവും എന്തൊക്കെയോ എന്താണ് ജീവിതം എന്ന ചിന്താഗതി രൂപപ്പെട്ടു വരുമ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്ന ആ ഇമേജ് അതായത് അവൻ്റെ ആ രൂപം അതിനെ ഒരു ആത്മാവായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ആത്മാവ് അത് അതുകൊണ്ടാണ് ഈ സാധനത്തിന് നമുക്ക് എത്രത്ര ഉപകരണം ഉണ്ടായാലും കണ്ടെത്താൻ പറ്റാത്തത്. ആത്മാവ് ആ ആത്മാവ് രൂപപ്പെട്ട് വരുമ്പോൾ അതായത് അന്ന് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ നാല് കാര്യങ്ങളിലായാലും ആദ്യത്താണ് ഈ ആത്മാവ്. അത് പിൽക്കാല തലമുറകൾ വളരെ ഭംഗിയായി വിശദീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് പിൽക്കാലത്ത് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവടക്കമുള്ള ഒരുപാട് വലിയ വലിയ ദൈവങ്ങളിലേക്ക് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അവസാന അള്ളാഹുവിന് ഒരു അള്ളാഹുലേക്ക് എത്തുന്നതിൻ്റെ ഘടകം ഇങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്വപ്നം. സ്വപ്നത്തിൽ കാണുന്ന ഒരു ലോകമുണ്ട്, ഒരു ലോകം. അത് നേരം വളർത്ത കാണില്ല, പകൽ കാണില്ല, രാത്രി മാത്രമേ കാണുള്ളൂ. ആ ലോകം നിലവിലുണ്ടെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ സ്വർഗവും നരകമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപകരണങ്ങളെ കൊണ്ട് ഇതിനെ കണ്ടെത്താൻ പറ്റുന്നത്, മസ്തിഷ്കത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇത്ര അപകടം പിടിച്ചതായിരുന്നു. ഇപ്പോൾ പകല് ഈ മരിച്ചവനെ കാണാൻ പറ്റില്ല, രാത്രി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാത്രി വീണ്ടും വരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ അവനിവിടെ ഉണ്ട്, നിലവിലുണ്ട്. നിലവിലുള്ള മനുഷ്യൻ പകൽ അവൻ അദൃശ്യമായ ഏതെങ്കിലും ഭാഗത്ത് നിലവിൽ ഉണ്ടെന്നുള്ള വിശ്വാസം അവന് രൂപപ്പെടുമ്പോൾ അവൻ മരിച്ചവൻ ഈ ഗ്രൂപ്പിലുള്ളവരെ, പല ഗ്രൂപ്പിലും നടക്കുന്നതാണ്, ഗ്രൂപ്പിലുള്ളവരെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത വരും. ഇതാണ് വലിയ അപകടത്തിലേക്ക് പിൽക്കാലത്ത് നയിച്ചത്. വിശ്വാസത്തിൻ്റെ അടിത്തറ എന്താണ്? ദൈവത്തിൻ്റെ അടിത്തറ ഭയമാണ്, ഭയം. അതായത് ഒരു പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവം മുകളിലിരുന്ന് കൊണ്ട് നമ്മളെ നിരീക്ഷിക്കുന്നു എന്നൊരു ചിന്ത. ആ ദൈവം നമ്മുടെ പ്രവൃത്തികളെ, നമ്മൾ നല്ല ചെയ്താലും തിന്മ ചെയ്താലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയാണ് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം. സത്യത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും വിശ്വാസികളായ ഏതാണ്ട് ഇപ്പം എത്ര ശതമാനം ഉണ്ടെങ്കിൽ ആ ആൾക്കാർ മുഴുവനും ഈ ചിന്ത നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ കണക്കിന് യുക്തിവാദികളെ അഭിനന്ദിക്കണം, കാരണം ആ ചിന്തയെ വെടിഞ്ഞാൽ സാധാരണ നട്ടല് പോരാ, അത് ആ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ നാലാമത്തെ കാര്യം അതാണ് ഈ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിൽക്കാലത്ത് വികസിച്ച് വികസിച്ച് വലിയ ദൈവങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ കഴിവ് ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രധാനപ്പെട്ട കഴിവിലേക്ക് വരുന്നതും ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പകല് ഈ സാധനത്തിന് ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ നിലവിൽ അവന് അവിടെ ഉണ്ടെന്നുള്ള ചിന്ത നിലനിൽക്കുമ്പോൾ അവന് വിശക്കും എന്നൊരു നിഗമനത്തിൽ അവരെത്തും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ ഈ പ്രാചീനൻ നമ്മുടെ പിതാമഹന്മാർ അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വേട്ടയാടിയും ശേഖരിച്ചും കിട്ടുന്ന ഭക്ഷണത്തിൽ ഒരു ശതമാനം അവർ മാറ്റിവെക്കുന്നു. ആ മാറ്റിവെച്ച പ്രക്രിയയുടെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നില്ലേ, ഈ ബലി നമ്മുടെ വീതുവെപ്പ് അതുപോലെ മറ്റുള്ള ബലി തർപ്പണങ്ങൾ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിക്കും ഇന്ന് ഇപ്പം എൻ്റെ ഇതിൽ എനിക്ക് അറിയാൻ പറ്റും, കാരണം വെച്ചാൽ ഇപ്പോഴും വീതു വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. കാരണം അത് പിതൃകൾ വരുന്നുണ്ട്, ആ വരുന്നവരൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ 40,000 വർഷത്തിന് മുമ്പത്തെ പ്രക്രിയയാണ് ഇന്നും അതേ തരത്തിൽ വേറെ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മൂന്നാല് വിശ്വാസത്തിൻ്റെതായ ഈ പ്രക്രിയ മനുഷ്യൻ്റെ മനസ്സിൽ ആഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ തെളിവ്, ഇതാ മനുഷ്യൻ വിശ്വാസിയായി എന്നുള്ള തെളിവ്. ഇതാ അതായത് ഇങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ അവൻ്റെ ഈ ശവസംസ്കാര പ്രക്രിയകളിലേക്ക് മാറ്റം വരുത്തി. അതായത് നമ്മൾ ഈ കാലം കൊണ്ട് ഈ അപ്പർ പാലിക്കുന്ന കാലത്ത് നമ്മൾ കാണുന്ന ശവസംസ്കാരം എന്ന് പറയുന്നത് തികച്ചും ആചാരപരമാണ്, വിശ്വാസപരമാണ്. നമുക്കൊരു നല്ലൊരു തെളിവ് കാണിച്ചുതരാം, നോക്കാം. ഒരുപാടുണ്ട് നല്ലൊരു തെളിവ്. 30,000 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ശവസംസ്കാരം പ്രക്രിയയാണ്. അത് റഷ്യയിലെ മോസ്കോയ്ക്ക് അടുത്ത് സൺഗിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള ഒരു ഗവേഷണത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അവിടെ ഒരു ഗുഹ, അല്ല അങ്ങനെ ശവം അടക്കിയ ഒരു ഗുഹ, അതിനകത്ത് ഗവേഷണം നടത്തി കുറേ കാര്യങ്ങൾ പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോൾ ഇതാണ്, 3 പേരെ അടക്കിയിട്ടുണ്ട് അതിനകത്ത്. അതിൽ ഒരാൾക്ക് 60 വയസ്സ് പ്രായമുണ്ട്, പിന്നെ 2 കൗമാരക്കാരാണ്, ഒരാൾ 14 ഒരു 11, ഒരാണും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ആ ഗുഹയ്ക്കകത്ത്
അന്ന് അവരുപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഈ ശിലാ ഉപകരണങ്ങളുണ്ട്, ഓർഗനൈസേഷൻ ആ സംസ്കാരത്തിലെ ഉപകരണങ്ങളുണ്ട്, പിന്നെ എല്ലിൻ്റെ ഉപകരണങ്ങൾ ഒക്കെ ആ കുഴിയിലിട്ടിരിക്കുക. പിന്നെ ഈ മാമത്തിൻ്റെ കൊമ്പെടുത്തിട്ട് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടിട്ടിട്ട് എന്തോരം പണി നോക്കണം ഇട്ട് ഉത്സവം കൊണ്ട് ഉണ്ടാക്കാൻ, അതെടുത്തിട്ട് ഇങ്ങനെ മാല പോലെ കോർത്തിട്ട് ഈ തലയിലും കയ്യുമ്മലും ഈ നെഞ്ചത്തും അതുപോലെ കാലുമലൊക്കെ ചുറ്റി വച്ചിരിക്കുന്നു ഈ മാമത്തിൻ്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരുത്തരം മാല. പിന്നെ കുറുക്കൻ്റെ പല്ല് എടുത്തിട്ട് ഒരു ഇങ്ങനെ ഇതുപോലെ തന്നെ കോർത്ത് കെട്ടിയിട്ട് ഈ അരയിൽ കെട്ടിയിരിക്കുകയാണ്, അരപ്പട്ട പോലെ കെട്ടിയിരിക്കുകയാണ്. ഈ മൂന്ന് പേരുണ്ട്. പിന്നെ ഒരുതരം പാറ പെട്ടെന്ന് പൊടിയുന്ന ഒരുതരം പാറ, ആ പാറ ഇങ്ങനെ ഉരച്ച് റൗണ്ടാക്കിയിട്ട് ഒരു ഓട്ടിട്ടിട്ട് കഴുത്തിലൊരു പതക്കം പോലെ ഇട്ടിരിക്കുന്നു. പിന്നെ ഗുഹയ്ക്കകത്ത് നിറയെ ചുവന്ന ചായങ്ങളാണ്, ചായം അതായത് ഇന്നത്തെ ഡയമണ്ടിന് തുല്യമാണ് ആ കാലത്തുള്ള ഈ പറയുന്ന മാമത്തിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഈ മാല. ഇതൊക്കെ അവർ ആ വിലപ്പെട്ട വസ്തുക്കളൊക്കെ ഗുഹയ്ക്കകത്ത് ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ മനുഷ്യൻ മരണാനന്തരം ജീവിതമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ കടന്നു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണ്. അത് നല്ലൊരു തെളിവ് തന്നാലും 30,000 വർഷം തൊട്ട് കാണുന്ന ഈ തെളിവെടുത്തു പോകണമെന്നില്ല, ഒരുപാട് തെളിവുകളുണ്ട്. അതായത് മനുഷ്യൻ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ താഴെത്തട്ടിൽ തന്നെ അവൻ വിശ്വാസിയായി എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇതൊക്കെ തട്ടിപ്പാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ അങ്ങനെ വികസിച്ച് വരല്ലേ, അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്കിതൊക്കെ തട്ടിപ്പാണെന്ന് നമുക്ക് ബോധ്യപ്പെടാം. പലർക്കും അതിന് ബോധ്യപ്പന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ തട്ടിപ്പാണെന്ന് നമുക്കറിഞ്ഞാൽ ഇത് നമ്മളെന്താ കാണുന്നത്, ചരിത്രത്തിൽ എന്താ കാണുന്നത്, നമ്മൾ ഈ വിശ്വാസത്തെ വാരിപ്പുണരില്ല കണ്ടെന്ന്. ഒരു കാലത്തും വിശ്വാസത്തിൽ പിന്തിരിച്ചു പോകുന്നില്ല, ഓരോ തലമുറകളും വിശ്വാസത്തെ പെരുക്കി 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 കൊണ്ടുവരികയാണ്, പെരുക്കി പെരുക്കി കൊണ്ടുവന്ന് ഇപ്പോൾ അവസാനം ഇപ്പോൾ അള്ളാഹു വരെ എത്തുന്നു. ഇത് എന്തുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പോയില്ല? അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ എന്ന കാര്യമാണ്. അതായത് കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്വാർത്ഥത എന്ന് കൃത്യമായിട്ട് പറയാം. നമ്മൾക്ക് ഒരിക്കലും യോജിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോൾ. പക്ഷേ നമ്മുടെ ചിന്ത എങ്ങനെയാണ്, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല അപ്പുറത്ത് അംഗീകരിക്കില്ല, അത് നമ്മുടെ പ്രകൃതി. അപ്പം നമ്മുടെ യുക്തിവാദികൾക്ക് തന്നെയാണ് പല എല്ലായിടത്തും അങ്ങനെ ചിന്തയാണ്. ചില പലരും പല വഴിക്കാണ് ചിന്തിക്കുന്നത്, അതിന് കാരണം നമ്മുടെ വലിയ ബ്രെയിനാണ്, ആരും കുറ്റം പണ്ട് കാര്യമൊന്നുമില്ല, അത് പരിണാമത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ പ്രശ്നങ്ങളാണ്, ഒരു ഗ്രൂപ്പിനകത്ത് ഒരിക്കലും സമാധാനം നൽകില്ല. എന്ന് ഈ ചിന്തകളുള്ളതുകൊണ്ട് ഹയറാർക്കി വരും, തട്ടുതട്ടാണ് മനുഷ്യൻ. തട്ടുതട്ടെന്നുള്ള ഇന്നത്തെ ജാതി വ്യവസ്ഥ ഉണ്ടായപ്പോൾ ആര്യമാർ വന്ന ശേഷം ജാതി വ്യവസ്ഥ നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്നെങ്കിലും അത് ആരംഭിക്കുന്നത് അങ്ങ് ഈ പറഞ്ഞ അപ്പുറ പാലിയിലെത്തി തന്നെ ഇതുണ്ട്. ഹയറാർക്കിൻ്റെ തട്ടുതട്ടാണ് മനുഷ്യൻ, മനുഷ്യരൊരിക്കലും തുല്യരല്ല. അവിടെ ഈ തട്ടുതട്ട് നിലവിലുണ്ട്, അതുകൊണ്ടാണ് സംഘർഷം വരുന്നത്. സംഘർഷം വരുന്നതിൻ്റെ അടിസ്ഥാനതാണ്. അപ്പോൾ സംഘർഷം വരുമ്പോൾ അന്ന് മാത്രമല്ല അന്നത്തെ ഗ്രൂപ്പുകൾ തമ്മിൽ നിരന്തരമായ ഈ സംഘർഷം യുദ്ധത്തിലെത്തുക, ഒരിക്കലും സമാധാനപരമായിട്ട് ഇപ്പം ഇന്നത്തെ ഒരു രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധം വരുന്നു, പലപ്പോഴും നിസ്സാര കാര്യങ്ങളായിരിക്കാം. വേട്ടയാടുന്നതിൻ്റെ ഒരു പ്രദേശത്തുനിന്ന് അപ്പുറത്തവൻ വേട്ടയാടി കഴിഞ്ഞിട്ട് അവനെ ചെന്നാൽ അവിടെ യുദ്ധമായി, യുദ്ധം എന്ന് കൊലയാണെന്ന്. അതുപോലെ ഈ ചില ഒരുപാട് ഈ ശിരസ് ഈ ടൂൾസ് കൊണ്ട് അടിച്ച് തകർത്ത് കൊന്നിട്ടുള്ള ഒരുപാട് ഫോസിലുകൾ നമുക്കുണ്ട്. എന്നുവെച്ചാൽ തകർത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ്, അപരൻ നശിപ്പിക്കുക, അപരൻ നരകാണ്, അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വളർന്നു എന്നുവെച്ചാൽ മൊത്തം സംഘർഷങ്ങളും ഈ വിയോജിപ്പുകൾ നിരന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ സമൂഹത്തിൽ, അതായത് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തിൽ ഇത്തരം സാധനങ്ങൾ അപകടമാണ്, അത് മുന്നോട്ട് പോകാൻ അപകടമാകും. അപ്പോൾ ഇവിടെ യോജിപ്പിൻ്റേതായ അനുരഞ്ജനത്തിൻ്റെതായ ഒരു ഒരു മേഖല ഏതെങ്കിലും തരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യും, അത് സമൂഹം സെലക്ട് ചെയ്യും. ശരിക്കും വിശ്വാസത്തിന് മനുഷ്യനെ യോജിപ്പിക്കുന്നതിൽ ആ കാലത്ത് വല്ലാത്തൊരു റോളുണ്ട്. ഇത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, അതൊരു വസ്തുതയാണ്. അത് മസ്തിഷ്കത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്, അതാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. ഇത് മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണെന്ന്, മനുഷ്യന് യോജിച്ച് നിൽക്കണം. ഈ അതായത് ഈ കലഹത്തിനും സംഘർഷത്തിനും മാറ്റിവെച്ച ഊർജ്ജത്തിൽ നിന്ന് വിശ്വാസത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ശവസംസ്കാരങ്ങളും അവർ സ്വപ്നത്തിൽ രൂപപ്പെട്ട ആത്മാവ് ഇത്യാദി കാര്യങ്ങളൊക്കെ നിലവിലുള്ള സമൂഹത്തിൽ അങ്ങനെ സമൂഹം രൂപപ്പെട്ട് വരുമ്പോൾ അവിടെ സംഘർഷത്തിൻ്റേക്ക് മാറ്റിവെച്ച ഊർജ്ജം കുറഞ്ഞ ഇതിലേക്ക് ഒഴുകും. അപ്പോൾ സംഘർഷം അവിടെ അത്ര അയവ് വരും. സംഘർഷം നിലവിൽ നിൽക്കും, ഇന്നും ഉണ്ടല്ലോ, തുടരുന്നുണ്ടല്ലോ, ആക്രമണ യുദ്ധങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ അതിന് അല്പശമനം ഉണ്ടാകും. ആ അല്പശമനത്തിന് പറ്റിയ ഹേതു എന്താണോ അത് സെലക്ട് ചെയ്തു. അതാണ് ഈ മതം എന്ന് പറയുന്നത്. ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞത് ഒരു പരിണാമത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം തന്നെയാണ്, അത് എവല്യൂഷണറി ഒരു ബൈ പ്രൊഡക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതൊരു വാസ്തവമാണ്, കുറ്റമായിട്ട് കാര്യമില്ല. കാരണം മനുഷ്യനിവിടെ യോജിച്ച് നിൽക്കാനാണ് സാധിക്കുന്നത്, യോജിച്ച് നിൽക്കണം. എന്നാൽ യോജിപ്പിനെ ചില ഈ വിയോജിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ രക്ഷയില്ല, മനുഷ്യൻ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവൻ വിശ്വാസത്തിൻ്റെതായ ഒരു ഒരു മേഖല രൂപപ്പെടുത്തണം. ആ മേഖല രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസത്തിനൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യപ്പെട്ടത്. അത് തുടർച്ചയായി പിന്നീട് വരുന്ന ഓരോ തലമുറകളും അവരുടേതായ സംഭാവന നൽകിക്കൊണ്ട് അത്
വളരെ ഭംഗിയായിട്ട് വികസിപ്പിച്ചെടുത്തു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇട്ടിട്ട് നമ്മളിതിനെ പൊരിച്ചെടുക്കുകയായിരുന്നു. അതായത് ദൈവത്തെ നമ്മൾ വളരെ വിശിഷ്ടമായ രീതിയിൽ അതിന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് അവസാനം ഇപ്പോൾ അള്ളാഹുവാണ് ശരിക്കും അവസാനത്തെ ദൈവം. പിന്നീടൊക്കെ ഉണ്ടാകും മനുഷ്യൻ, പിന്നീടൊക്കെ അതിൻ്റെ ശക്തികളെ രൂപപ്പെട്ടു വന്നതാണ്. അതിൻ്റെ രൂപപ്പെട്ടു വന്നത് ഇതുകൊണ്ടാണ്. ചില ഹോർമോണുകൾ നമ്മുടെ തലച്ചോറുണ്ടാക്കുന്ന ചില രാസവസ്തുക്കൾ ഈ ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പം വിശ്വനാഥ് ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഈ പല പ്രഭാഷണങ്ങളും കാണുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം സെറട്ടോണിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. കാരണം ഞാൻ ആ സെറട്ടോണിൻ്റെ അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഡോക്ടർക്ക് പെട്ടെന്ന് ഓടും ഓക്സിജൻ ആണ് ആ സെറട്ടോണിൻ്റെ എന്നിട്ട് ഹോർമോൺ നമുക്ക്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ അത് നമ്മുടെ മൂഡ് സെറ്റിംഗ് ചെയ്യുന്ന ഒരു ഹോർമോണ് തലച്ചോറ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അത്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വിഷാദിയായിട്ടിരിക്കുന്നേക്കാം, അതിനർത്ഥം വെച്ചാൽ അവന് ഇതിൻ്റെ അളവ് കുറവാണ്, ഈ സെറട്ടോണിൻ്റെ അളവ് കുറവാണ്. അത് കാരണം കഴിഞ്ഞാൽ അവന് വലിയ ഉത്സാഹിതമൊന്നുമില്ല, അവൻ വിഷാദിയായി ഇങ്ങനെ തുണി അലക്കി വെച്ച പോലെ അവിടെ ഇരിക്കുക. അവൻ ഒരു ചടുലതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്തോറും അവൻ ആത്മഹത്യാ പ്രവണത കാണിച്ചു, അവൻ അതിലേക്ക് പൊക്കോളും. അതേസമയം സെറട്ടോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അവൻ എന്താ പറയുക, നല്ല ചടുലതയും നല്ല ജീവിക്കാനുള്ള പ്രേരണയും അതുപോലെ നല്ല ഉത്സാഹവും ഇതിനായിട്ട് മാറും. ചില ഈ ഇത് ഈ വിശ്വാസത്തിൻ്റെ ഈ പറഞ്ഞ ഈ അവസ്ഥ രൂപപ്പെട്ട് വരുമ്പോൾ സെറട്ടോണിൻ്റെ അളവ് ഈ ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും, അതായത് ആട്ടവും പാട്ടും വിശ്വാസത്തിൻ്റെതായ കൂട്ടായ്മ കൂടെ ഇതുകൊണ്ട് ഇങ്ങനെ ഉത്സർജി നല്ല ഇതിൽ റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോഴാണ് ഈ അമിതാഹ്ലാദത്തിൽ നല്ല ഇതിലേക്കൊക്കെ മനുഷ്യൻ വരുന്നത്. അത് മനുഷ്യന് ആവശ്യമാണ്. അത് അതുകൊണ്ടാണ് ഇത് മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞത്. അത് വിശ്വാസത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ നമ്മളിതിന് വിശദീകരിക്കുകയാണ്, അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് സെലക്ട് ചെയ്യപ്പെട്ടു. പക്ഷേ അപകടത്തിലാക്കിയത് നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഇത് അപകടത്തിലാക്കിയത്. ഇത് മനസ്സിലാക്കാനേ, ഈ സെറട്ടോണിൻ്റെ ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം, ഇപ്പം ഏറ്റവും നല്ലതാണ് ക്രിസ്ത്യാനികളെ കണക്കെടുക്കലാണ്, ഞായറാഴ്ച ദിവസം പള്ളിയുടെ ഒരു അരികത്ത് ചെന്ന് നിൽക്കാം, പള്ളിയുടെ അരികത്ത് ചെന്ന് നിൽക്കാം. ഞാനത് ശരിക്കും ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ നിർദ്ദേശം ഞാൻ ശരിക്കും രണ്ട് മൂന്ന് വട്ടെടുത്ത് പരീക്ഷിച്ച് ശരിയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അഴുത്ത് പോയത് തൊട്ട് കുറച്ച് മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കുമ്പോഴേ പള്ളിയിൽ പോകണ ഞായറാഴ്ച അങ്ങനെ പള്ളി പോകണവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പലരുടെ മുഖം വലിഞ്ഞു മുറുകി ടെൻഷനോട് കൂടിയിട്ട് പോവുക. എൻ്റെ അയൽവാസി തന്നെ യുക്തിവായിക്കെന്താ അവിടെ കാര്യം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പടാ എന്നുള്ള രീതിയിൽ അവൻ പോയി. അങ്ങനെ എല്ലാവരും പോണു, കൂട്ടായിട്ടും ഒറ്റയ്ക്കും പോവും, ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ടെൻഷൻ പല രീതിയിലും, മുഖം വലിഞ്ഞു മുറുകി നിൽക്കുന്നു. നമ്മളവിടെ തന്നെ നിൽക്കുക, വരുന്നവരും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് നേരെ വിരുദ്ധമായിരിക്കും, ഭയങ്കര സന്തോഷത്തോടുകൂടി വരുന്നതാണ് എല്ലാവരും, എല്ലാം ഹാപ്പി. എൻ്റെ അടുത്ത് വന്ന എൻ്റെ അടുത്ത് വന്ന് കുശലം പറഞ്ഞിട്ട് പോയത്, എന്നെ നയിക്കാൻ കുശലം പറഞ്ഞിട്ട് പോയത്, എന്തോടെ സംഭവിച്ചു, ഒരു മാജിക്കും സംഭവിച്ചില്ല. പള്ളിയുടെ ആ സിറ്റുവേഷനിൽ, ആ അവസ്ഥയിൽ, ആ കുർബാനയിൽ, ആ മറ്റ് ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത് എന്നെ, ഇത് ശരിയാണെന്നല്ല പറയുന്നത്. പക്ഷേ മസ്തിഷ്കത്തിൻ്റെ ഈ സാധനം കറക്റ്റാണ്. അതായത് ലയണൽ ടൈഗർ എന്ന് പറയുന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ, അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് ഈ ചർച്ച് എന്ന് പറയുന്നത് സെറട്ടോണിൻ ഫാക്ടറികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമാണ്. കാരണം വെച്ചാൽ ഈ പരിപാടിക്കിടയിൽ, ഈ കുർബാനയും മറ്റ് ആ കർമ്മങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ സെറട്ടോണിൻ്റെ അളവാണ് വർദ്ധിച്ചു. വർദ്ധിച്ചതോടുകൂടിയിട്ട് നല്ല സന്തോഷം, നല്ല മൂഡ്, ആ മൂഡോടുകൂടി അവൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കുന്ന അടുത്ത് ഞായറാഴ്ച ശ്രദ്ധിച്ച് നോക്ക്, ആൾക്കാർ നല്ല കൂളായിട്ടും സന്തോഷത്തോടെയും വരുന്നത് കാണാം. ഇത് നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ ഗ്രൂപ്പുകളുടെ, ഈ ഗോത്രങ്ങളുടെ ഇതിൻ്റെയൊക്കെ ആവശ്യം. അതാണ് വരുന്നത്. അത് എല്ലാവരും, എല്ലാ ആദിവാസി ഗോത്രങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പോഴും ഇങ്ങനെ പാട്ടും പാടി ഡാൻസും ഒക്കെ ആടി, മാത്രമല്ല നമ്മുടെ ഉത്സവത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ചെന്ന് നോക്കുമ്പോൾ ഇതിലാണ് കണ്ടെത്തുന്നത്. എല്ലാവരും ഒരു ഉത്സവത്തിന് വന്ന് കൂടുന്നു. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്, സന്തോഷം, ഹാപ്പി. അത് മാത്രമല്ല കുറേ എൻഡോർഫിനുകളുണ്ട്, വേറെ സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ ഉത്സർജിക്കപ്പെടും. അതോടുകൂടി നമ്മൾ സന്തോഷത്തിലേക്ക് നീങ്ങുന്നു. ആ സന്തോഷം നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ. അതില്ലെങ്കിൽ പറഞ്ഞ പോലെ വിഷാദിയാവും, അത് ആത്മഹത്യ അതിലേക്കൊക്കെ നീങ്ങും. അങ്ങനെ വരാതിരിക്കുന്നതിന് ഇതാണ് സംഭവം. അങ്ങനെ ഇത് സെലക്ട് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ, ഈ മതവിശ്വാസം സെലക്ട് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം അന്ന് ഇത്ര അപകടം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അന്ന് ആ മനുഷ്യൻ അത് ചെയ്യുന്നത്. അതൊരു ഒരു ഉപോൽപ്പന്നം എന്തെങ്കിലും പരിണാമത്തിലൂടെ സംഭവിച്ചു പോകുന്നതാണ്. അത് സെലക്ട് ചെയ്യപ്പെടുന്നു. ഓരോ തലമുറയും വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ അപ്പർ പാലയത്തിൽ കഴിയുമ്പോഴേ, കഴിഞ്ഞ 10,000 വർഷം എത്തുമ്പോഴേക്കും ഇതാണ്ട് മാറി, ഈ ആത്മാവ് എന്നുള്ള വിശ്വാസം മാറുകയും അത് വേറെ തരത്തിലേക്ക് വരുന്നു. അനിമിസം എന്നൊരു ഇതിലേക്ക് വരികയാണ്. അതായത് വിശ്വാസത്തിൻ്റെ തുടർച്ച, അനിമിസം. അതും ഈ എഡ്വേർഡ് ടൈലറുടെ ഒരു കണ്ടെത്തലാണ്, വളരെ പിൽക്കാലത്ത് വളരെ വികസിപ്പിച്ചു വന്നത് ഈ അനിമിസം. അതായത് മനുഷ്യന് മാത്രമല്ല ആത്മാവുള്ളത്, അത് പല ജീവികൾക്കും, ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവ ആത്മാവുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് മനുഷ്യൻ മുന്നേറുകയാണ്. അനിമിസം
അതായത് മലകൾക്കും കൊടുങ്കാറ്റും ഇപ്പം നമ്മൾ പ്രകൃതി ശക്തികൾക്ക് എന്ന് പറയല്ലോ, ഈ പ്രകൃതി ശക്തികൾക്കും ആത്മാവുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് വരികയാണ് മനുഷ്യൻ. അത് അനിമിസം വരുന്നത്, പിന്നീട് അനിമിസത്തിൻ്റെ ഒരു തുടർച്ച വരുന്നു. കഴിഞ്ഞ അതൊക്കെ ശരിക്കും കഴിഞ്ഞ 10,000 പുറത്താണ് സംഭവിക്കുന്നത്. അത് ടോട്ടം കൾട്ട് വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ വിശ്വാസത്തിൻ്റെതായ തുടർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും ഒരു വിശ്വാസം കഴിഞ്ഞ 10,000 ശേഷമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഹിമയുഗമൊക്കെ മാറി ഇന്നത്തെ ഈ ഫലവൃക്ഷങ്ങളൊക്കെയുള്ള അവസ്ഥ വരികയും മനുഷ്യൻ കാർഷിക സമൂഹത്തിലേക്ക് വരികയും അതോടുകൂടി ഈ പ്രകൃതി ശക്തികളുടെ ആരാധനയിലേക്കൊക്കെ വരികയാണ്. അതൊക്കെ ഒരു പിൽക്കാലത്ത് നമ്മൾ പിന്നീട് വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ അടിത്തറയെ വർദ്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ മാത്രമുള്ളൂ. പിന്നീട് വരുന്ന സംഭവങ്ങൾ നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ സമയം അധികരിച്ചു, ഞാൻ അധികം സമയം എടുക്കുന്നത് ശരിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ അടിത്തറയ ഭാഗങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. അത് ഇതാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം പരിണാമത്തിലൂടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് മൂന്നരട്ടിയായി വർദ്ധിക്കുകയും അത് വികസിച്ച് വികസിച്ച് വന്ന് കഴിഞ്ഞ 50,000 കാലത്തെത്തുമ്പോൾ അത് ഫുൾ റേഞ്ചിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി മനുഷ്യൻ ഇന്നത്തെ മനുഷ്യൻ്റെ സകല കഴിവുകളുള്ള മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ആ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് വരികയും ആ അവസ്ഥ പിന്നീട് ദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറ പാകുകയും ചെയ്തു. ഇതാണ് മതത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത്, നമ്മളീ പറഞ്ഞ കാര്യങ്ങളുടെ അടിത്തറ. അത് പിന്നീട് നമുക്ക് ഈ മതത്തിൻ്റെ വികാസഘട്ടങ്ങൾ എന്നൊരു പ്രത്യേക ഒരു വിഷയം തന്നെയാണ്. കൃത്യമായിട്ട് 10,000 എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും, പക്ഷേ നമ്മളിവിടെ അധികം പോകുന്നില്ല. ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, കാരണം നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഇനി മുന്നോട്ട് പോയാൽ കയറില്ല എന്നത് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുകയാണ്. താങ്ക് യു.